ബയ്യനയാണ്. أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم لم يكن الذين كفروا من أهل الكتاب والمشركين منفكين حتى تأتيهم البينة. ഈ സൂറത്തിൽ നിരവധി നാമങ്ങളുണ്ട്. അതിലൊന്ന് നമ്മൾ പറഞ്ഞത് തന്നെ സൂറത്തുൽ ബയ്യന, സൂറത്തുൽ ബയ്യന. ഹത്താ തഅതിയഹുമുൽ ബയ്യന, ആ അൽ ബയ്യന എന്നുള്ള ആ വാക്ക് ഈ സൂറത്തിൻ്റെ നാമകരണമായി നൽകപ്പെട്ടിരിക്കുന്നു, നാമമായി നൽകപ്പെട്ടിരിക്കുന്നു. അതുപോലെ ഈ അധ്യായത്തിൻ്റെ തുടക്കം ലം യകുനില്ലദീന കഫറു, സൂറത്തു ലം യകുനില്ലദീന കഫറു, അങ്ങനെയും അതിൻ്റെ പേര് നൽകപ്പെട്ടിരിക്കുന്നു. ലം യകുനില്ലദീന കഫറു, മറ്റൊന്ന് സൂറത്തു ലം യകുൻ, സൂറത്തു ലം യകുൻ. സൂറത്തുൽ ഖയ്യിമ, സൂറത്തുൽ ഖയ്യിമ നമ്മൾ ഓതി മനസ്സിലാക്കിയല്ലോ. ഈ സൂറത്തിൽ തന്നെ രണ്ട് തവണ ഫിഹ കുതുബുൻ ഖയ്യിമ, ഫിഹ കുതുബുൻ ഖയ്യിമ, وما امروا الا ليعبدوا الله مخلصين له الدين حنفاء ويقيموا الصلاه ويؤتوا الزكاه وذلك دين القيم. ബയ്യന എന്നും രണ്ട് തവണ പറഞ്ഞിട്ടുണ്ട്, ബയ്യന എന്നും രണ്ട് തവണ ഇതിൽ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. ശ്രദ്ധിക്കണം, ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യന, ഒന്നാമത്തെ ആയത്തിൽ. അതുപോലെ നാലാമത്തെ ആയത്തിന്റെ അവസാനവും വമാ തഫറഖൽ ലദീന ഊതുൽ കിതാബ ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യന. അതുപോലെ തന്നെ ഈ സൂറത്തിന് മറ്റൊരു പേരാണെന്ത്? സൂറത്തുൽ ഖയ്യിമ. ഖയ്യിമ എന്ന പദവും ഫിഹാ കുതുബുൻ ഖയ്യിമ, മൂന്നാമത്തെ ആയത്തിന്റെ അവസാനത്തിൽ ഫിഹാ കുതുബുൻ ഖയ്യിമ. അഞ്ചാമത്തെ ആയത്തിന്റെ അവസാനത്തിലോ ഒമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ്സലാത വയൂതുസ്സകാത വദാലിക ദീനുൽ ഖയ്യിമ. അതുകൊണ്ട് ഈ സൂറത്തിന് ഖയ്യിമ എന്നും മഹാന്മാർ നാമകരണം നൽകിയിരിക്കുന്നു. അതുപോലെ സൂറത്തു അഹ്ലിൽ കിതാബ്, സൂറത്തു അഹ്ലിൽ കിതാബ് ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ. അഹ്ലിൽ കിതാബിന് ആദ്യം പരാമർശിക്കപ്പെട്ടതുകൊണ്ട് ആ ഈ സൂറത്തിന് അഹ്ലിൽ കിതാബ് എന്ന പേരും നൽകപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അൽ ബരിയ, അൽ ബരിയ എന്ന നാമവും ഈ സൂറത്തിന് നൽകപ്പെട്ടിരിക്കുന്നു. ഇന്നല്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന ഫീ നാരി ജഹന്നമ ഖാലിദീന ഫീഹാ ഉലൈക ഹും ശർറുൽ ബരിയ. ഇന്നല്ലദീന ആമനു വഅമിലുസ്സാലിഹാത്ത് ഉലൈക ഹും ഖൈറുൽ ബരിയ. ബരിയത്ത് എന്ന പദവും എത്ര തവണ ഇവിടെ ഉപയോഗിക്കപ്പെട്ടിരിക്കുന്നു? രണ്ട് തവണ അല്ലേ, രണ്ട് തവണ. അതുകൊണ്ട് തന്നെ ഈ സൂറത്തിന് ബരിയത്ത് എന്നും പേര് നമുക്ക് കാണാൻ സാധിക്കും. അൽ ഇൻഫിക്കാഖ് മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യന. മുൻഫക്കീന എന്നത് സൂചിപ്പിക്കുന്ന ആ അർത്ഥത്തിലുള്ള ഇൻഫിക്കാഖ്, സൂറത്തുൽ ഇൻഫിക്കാഖ് എന്നും ഈ അധ്യായത്തിന് പേരുണ്ട് എന്ന് നമുക്ക് കാണാൻ സാധിക്കും ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളിൽ. അപ്പോ ലം യകുനില്ലദീന കഫറു, സൂറത്തു ലം യകുനില്ലദീന കഫറു, സൂറത്തു ലം യകുൻ, സൂറത്തുൽ ബയ്യന, സൂറത്തുൽ ഖയ്യിമ, സൂറത്തു അഹ്ലിൽ കിതാബ്, സൂറത്തുൽ ബരിയ, സൂറത്തുൽ ഇൻഫിക്കാഖ്, ഇങ്ങനെ നിരവധി പേരുകൾ നൽകപ്പെട്ട പ്രത്യേകതയുള്ള ഒരു സൂറത്താണ് ഏത്? ഈ സൂറത്തിന് മാത്രമല്ല, സൂറത്തുൽ ഫാത്തിഹയ്ക്ക് ഒരുപാട് പേരുണ്ട്, സൂറത്തുൽ ഇഖ്ലാസിന് ഒരുപാട് പേരുണ്ട്.
നമ്മളത് മുമ്പ് ചർച്ച ചെയ്തതാണ് സൂറത്തുൽ ഇഖ്ലാസിൻ്റെ നാമങ്ങൾ. വലിയ ആശയം, അർത്ഥവും ആശയവും നിലകൊള്ളുന്ന മഹത്തായ ഒരു അധ്യായമാണ് സൂറത്തുൽ ബയ്യിന. ഈ സൂറത്തിൻ്റെ പ്രത്യേകത എന്നോണം മഹാരഥന്മാർ ഖുർആനിൻ്റെ മുഫസ്സിറുകൾ വിശദീകരിക്കുന്നിടത്ത് ആമുഖമായി ഒരു സംഭവം പറയുന്നത്, ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ ഈ സൂറത്ത് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിന് ഓതിക്കൊടുക്കണമെന്ന് അള്ളാഹുവിൻ്റെ പ്രത്യേക കൽപ്പന ഉണ്ടായി എന്നുള്ളതാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു ഖുർആനുമായി ഏറ്റവും അഭേദ്യ ബന്ധം പുലർത്തിയ മഹാനാണ്, സഹാബിയാണ്, മദീനക്കാരനാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. നിങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും അഖ്റഅ്, ഏറ്റവും ഖുർആൻ അറിയുന്ന വ്യക്തിയാണ് ഉബയ്യ് ഇബ്നു കഅബ് എന്ന് മഹാനായ നബി കരീം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ പറഞ്ഞിട്ടുണ്ട്. അഖ്റഉകും ഫീ കിതാബില്ലാ, മറ്റൊരിക്കൽ പുണ്യ നബി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കുന്നുണ്ട്, മഹിയ അഅ്ലമു ആയത്തിൻ ഫീ കിതാബില്ലാ, അല്ലാഹുവിൻ്റെ കിതാബിൽ ഖുർആനിൽ ഏറ്റവും മഹത്വമുള്ള ആയത്ത് ഏതാണ്? ഏറ്റവും മഹത്വമുള്ള ആയത്തേതാണ്? ഖാല ആയത്തുൽ കുർസി, പരിശുദ്ധ ഖുർആനിൽ ഏറ്റവും മഹത്വമുള്ള ഒരു സൂക്തം ഏതാണ് എന്ന് ചോദിച്ചപ്പോൾ മഹാനവറുകൾ പറഞ്ഞു, ആയത്തുൽ കുർസി. ആയത്തുൽ കുർസിയാണ് ഏറ്റവും അഅ്ലമായ മഹത്വമുള്ള ആയത്ത് എന്ന് മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഏറ്റവും അടുത്ത ആളായിരുന്നു. വഹി എഴുത്തുകാരിൽ ഒരാൾ കൂടിയായിരുന്നു ആര്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. നിങ്ങൾ ഖുർആൻ പഠിക്കുന്നുവെങ്കിൽ ഉബയ്യിൽ നിന്ന് പഠിക്കണമെന്ന്, അതുപോലെ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹുവിൽ നിന്ന് പഠിക്കണമെന്ന് മഹത്തായ ഹദീസുകൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. അത്ര വലിയ മഹത്വമുള്ള ആളാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ആ ഉബയ്യ് ഇബ്നു കഅബിന് ഈ സൂറത്ത് ഓതിക്കൊടുക്കണമെന്ന് ആരോട് കൽപ്പിച്ചു? പുണ്യ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്. ആര് പറഞ്ഞു? അല്ലാഹു റബ്ബുൽ ഇസ്സത്ത്, അല്ലാഹു കൽപ്പിച്ചിരിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം വന്ന് നബി തങ്ങളോട് പറഞ്ഞു വന്നാൻ ഹദീസ് നമുക്ക് കാണാം. ഖാല അൽ ഇമാം അഹ്മദ് ഹദ്ദസന മുഹമ്മദ് ഇബ്നു ജഅഫർ ഹദ്ദസന ശുഅബ സമീഅ്തു ഖതാദത യുഹദ്ദിസു അന്ന അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഖാൽ قال رسول الله صلى الله عليه وسلم لأبي بن كعب അനസ് റളിയല്ലാഹു അൻഹുവാണ് ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പുണ്യ നബി ഹബീബ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഇന്നല്ലാഹ അമറനി അൻ ഉഖരി അലൈക ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്. ഇന്നല്ലാഹ അമറനി, നിശ്ചയമായും അല്ലാഹു എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, അൻ അഖ്റഅ അലൈക, ഉഖരി എന്നല്ല അഖ്റഅ അലൈക, അൻ അഖ്റഅ അലൈക, നിങ്ങൾക്ക് ഓതിത്തരാൻ. ഏത്? ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ്, ഇല്ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് എന്ന സൂറത്ത് നിങ്ങളെ ഓതിക്കേൽപ്പിക്കാൻ എന്നോട് അല്ലാഹു പറഞ്ഞിട്ടുണ്ട്. ഖാല ഖാല, ആ സമയത്ത് ഉബയ്യ് ഇബ്നു കഅബ് ചോദിക്കാണ്, അസമ്മാനീലക, എൻ്റെ പേര് അല്ലാഹു നിങ്ങളോട് പറഞ്ഞു പോ നബിയേ, സമ്മാനീലക, എൻ്റെ പേര് പറഞ്ഞിട്ട് പറഞ്ഞു. ഖാല ഹബീബ് പറഞ്ഞു സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നഅം, അതെ ഉബയ്യെ, നിങ്ങൾക്ക് തന്നെ ഓതിത്തരാൻ വേണ്ടി അല്ലാഹു നേരിട്ട് പേര് തന്നെ പറഞ്ഞിട്ടുണ്ട്. ഫബകാ, ഇത് കേട്ടപ്പോൾ മഹാനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു വന്നാൻ. ഫബകാ, ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു കരഞ്ഞു. ഇമാം ബുഖാരി ഹദീസ് ഉദ്ധരിക്കുന്നു, ഇമാം മുസ്ലിം ഹദീസ് ഉദ്ധരിക്കുന്നു. എന്താ ഇതിലൂടെ വ്യക്തമാക്കപ്പെടുന്നത്? ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിൻ്റെ മഹത്വമാണ്, സ്ഥാനമാണ്. അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വാനലോകത്ത് അവർക്ക് ഏറ്റവും വലിയ പ്രശസ്തിയും പ്രസക്തിയും കൊടുക്കുമെന്നാണ്. ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു
അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു അല്ലേ? അല്ലാഹുവിനെ ഒരാൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ, ഒരാൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹു അവനെയും ഇഷ്ടപ്പെടുന്നതാണ്. അല്ലാഹു അവനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് അല്ലാഹു പറയും, ഇന്നീ ഉഹിബ്ബു ഫുലാനൻ ഫഅഹിബ്ബ, ജിബ്രീലേ ഞാൻ ഇന്നാലിന്ന ഒരാളെ ഇഷ്ടപ്പെടുന്നുണ്ട്, അതുകൊണ്ട് ജിബ്രീൽ നിങ്ങളും ഇഷ്ടപ്പെടണം. ആരെ? ആ ആളെ ഇഷ്ടപ്പെടണം. ജിബ്രീൽ അലൈഹിസ്സലാം ആ സമയത്ത് വിളിച്ചു പറയുമെന്നാണ്, ഇതാ ഇന്നാലിന്ന ആളെ അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു, അങ്ങനെ അതുകൊണ്ട് തന്നെ നിങ്ങളെല്ലാവരും ആ ആളെ നിങ്ങളും ഫഅഹിബ്ബൂഹു നിങ്ങളും ഇഷ്ടപ്പെട്ടുകൊള്ളുക. ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയുമെന്നാണ്, ഒരാൾ അല്ലാഹുവിനെ ഇഷ്ടപ്പെട്ടാൽ അല്ലാഹു അവനെ ഇഷ്ടപ്പെടുന്നു. ആ ഇഷ്ടം കാരണം ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ഇഷ്ടം വെക്കാൻ അല്ലാഹു കൽപ്പിക്കുന്നു. ജിബ്രീൽ അലൈഹിസ്സലാം അയാളെ ഇഷ്ടപ്പെടുമ്പോ ജിബ്രീൽ അലൈഹിസ്സലാം വിളിച്ചു പറയും വാനലോകത്ത് നിന്ന്, ഇതാ ഇന്നാലിന്ന ആളെ അല്ലാഹു ഇഷ്ടപ്പെട്ടിരിക്കുന്നു, ഫഅഹിബ്ബൂ, അതുകൊണ്ട് നിങ്ങളും അയാളെ ഇഷ്ടപ്പെടുക. അങ്ങനെ വാനലോകത്തുള്ളവർ അവരെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അവർക്ക് ഭൂമിലോകത്ത് ആ ആൾക്ക് എല്ലാ സ്വീകാര്യതയും അല്ലാഹു തആല നൽകുമെന്ന് പരിശുദ്ധ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവിൻ്റെ ഇഷ്ടം നേടിയാൽ അവരേറ്റവും കൂടുതൽ അല്ലാഹുവിങ്കിൽ ശ്രേഷ്ഠത നേടിയവരായിരിക്കും. നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ടല്ലോ, ആര്? മഹാനായ അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻ. അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻ വളരെ ലാളിത്യം ജീവിതത്തിൽ പുലർത്തിയിരുന്ന വ്യക്തിയായിരുന്നു. പരിശുദ്ധ ഇസ്ലാമിലേക്ക് വരുന്നതിന് മുമ്പ് ആഡംബരത്തിൽ ജീവിച്ച ആളാണ്. പക്ഷെ ഇസ്ലാം സ്വീകരിച്ചപ്പോൾ പ്രവാചക തിരുമേനി മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഏറ്റവും അടുത്ത അനുയായിയായി തീർന്നു. ചരിത്രത്തിൽ നമുക്ക് കേൾക്കാൻ സാധിക്കും, ഒരിക്കൽ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ ഇരിക്കുകയാണ്. ആരുടെ കൂടെ? ജിബ്രീൽ അലൈഹിസ്സലാമിന്റെ കൂടെ. ആ സമയത്ത് നടന്നു വരികയാണ് അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻ. അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻവിനെ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ജിബ്രീൽ അലൈഹിസ്സലാം ഹബീബ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ആ കടന്നു വരുന്നത് അബൂദറല്ലേ, ആ കടന്നു വരുന്നത് അബൂദറല്ലേ. ഇത് കേട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അത്ഭുതമായി. പാവം അബൂദർ റളിയല്ലാഹു അൻഹുവിനെ ജിബ്രീൽ അലൈഹിസ്സലാമിന് പരിചയമുണ്ടെന്നോ? ജിബ്രീൽ അലൈഹിസ്സലാമാണ് പറയുന്നത് ആരെ സംബന്ധിച്ച്? അബൂദർ റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്. ആ സന്ദർഭത്തിൽ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അത്ഭുതത്തോടുകൂടെ ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിക്കുകയാണ്, ജിബ്രീൽ എങ്ങനെയാണ് നിങ്ങൾക്ക് അബൂദറിനെ അറിയുക? അബൂദറിനെ നിങ്ങൾക്ക് എങ്ങനെ അറിയും? ആ സമയത്ത് ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, നിങ്ങൾ മനുഷ്യർക്കിടയിൽ അബൂദർ റളിയല്ലാഹു അൻഹു എത്ര പ്രഗത്ഭനും പ്രശസ്തനുമാണോ അതിനേക്കാൾ വാനലോകത്ത് മലക്കുകൾക്കിടയിൽ ഏറ്റവും പ്രഗത്ഭനും അറിയപ്പെട്ടവനുമാണ് അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു വന്ന് മുഖർറബുൽ അംലാക്ക് ജിബ്രീൽ അലൈഹിസ്സലാം. ജിബ്രീൽ അലൈഹിസ്സലാമാണ് അബൂദറിന് ഇത്ര വലിയ സ്ഥാനമുണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ കൂടുതൽ കൗതുകമായി ആർക്ക്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മലക്കുകളുടെ ലോകത്ത് ഇത്ര അറിയപ്പെടാനുള്ള കാരണം എന്താണ് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാമിനോട് ചോദിച്ചു നബി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആരെ സംബന്ധിച്ച്? അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനെ സംബന്ധിച്ച്. ജിബ്രീൽ അലൈഹിസ്സലാം പറയാൻ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ചോദ്യത്തിന് മറുപടിയായിട്ട് എന്താ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത്? ജിബ്രീൽ, മലക്കുകളുടെ ലോകത്ത് അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിന് ഇത്ര വലിയ സ്ഥാനം നേടിക്കൊടുത്തതെന്താണ്? മഹാനായ ജിബ്രീൽ അലൈഹിസ്സലാം പറഞ്ഞു, ലിസ്ഗരിഹി ഫീ ഖൽബിഹി വകസറത്തി ഖിറാഅത്തിഹി ഖുൽ ഹുവല്ലാഹു അഹദ്. ലിസ്ഗരിഹി ഫീ ഖൽബിഹി, തന്റെ ഹൃദയത്തിൽ തന്നെക്കുറിച്ച് ഏറ്റവും എളിമയാർന്ന ചിന്തയായിരുന്നു അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹുവിനുണ്ടായിരുന്നത്. ഞാൻ ഏറ്റവും ചെറിയവനാണ്. ആ എളിമത്വവും താഴ്മയുമാണ് അബൂ ദറുൽ ഗിഫാരിക്ക് ഇത്ര വലിയ സ്ഥാനം നേടിക്കൊടുത്തത്. ലിസ്ഗരിഹി ഫീ ഖൽബിഹി, തന്റെ ഹൃദയത്തിൽ തന്നെ കുറിച്ചുള്ള ചെറിയവനാണെന്നുള്ള ബോധവും വകസറത്തി ഖിറാഅത്തിഹി ഖുൽ ഹുവല്ലാഹു അഹദ്, ധാരാളമായി ഖുൽ ഹുവല്ലാഹു അഹദ് സൂറത്ത് ഓതുക പതിവായിരുന്നു ആര്? അബൂ ദറുൽ ഗിഫാരി റളിയല്ലാഹു അൻ.
അതുകൊണ്ട് തന്നെ അള്ളാഹുവിന്റെ ഏറ്റവും വലിയ ഇഷ്ടം നേടി. തിൽക്കദ്ദാറുൽ ആഖിറ نجعلها للذين لا يريدون علوا في الارض ولا فسادا ഭൂമിയിൽ അഹങ്കാരം ഉദ്ദേശിക്കാത്ത ഫസാദ് ഉണ്ടാക്കാൻ ആഗ്രഹിക്കാത്തവർക്കാണ് നാളെ സ്വർഗത്മെന്ന ഉന്നതമായ വീടെന്ന് പരിശുദ്ധ ഖുർആൻ. അള്ളാഹു സൽസ്വഭാവികളെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അതുകൊണ്ട് അള്ളാഹു ഇഷ്ടപ്പെട്ടു വാനലോകത്ത് വലിയ സ്വീകാര്യത നേടിയാര്, അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. അപ്രകാരം ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനെ അള്ളാഹു വലിയ ആദരവ് നൽകി ബഹുമാനിച്ചു. അതുകൊണ്ട് തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞു, ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യന. ഈ സൂറത്ത് ഇറങ്ങിയപ്പോൾ നബിയെ ഈ സൂറത്ത് ഉബയ്യന് ഓതിക്കൊടുക്കണേ. ഇമാം ബുഖാരി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഈ സൂറത്ത് ഉബയ്യന് ഓതിക്കൊടുക്കണേ. അള്ളാഹുവിന്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉബയ്യ് ഇബ്നു കഅബിനെ അടുത്ത് വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇന്നല്ലാഹ അമറനീ അൻ അഖ്റാ അലൈക, ഉബയ്യ നിങ്ങൾക്ക് ഓതിത്തരാൻ ഞാൻ ഓതിത്തരണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനയുണ്ട്. ലം യകുനില്ലദീന കഫറു, ഈ സൂറത്ത് അങ്ങേക്ക് ഓതിത്തരണമെന്ന് അള്ളാഹുവിന്റെ കൽപ്പനമുണ്ട്. കാല ആ സമയത്ത് കൗതുകത്തോടുകൂടെ ചോദിച്ചു, അസമ്മാനീലക്, എന്റെ പേര് പറഞ്ഞോ നബിയേ, അള്ളാഹു എന്റെ പേര് പറഞ്ഞോ. നമ്മുടെ ഏറ്റവും വലിയ അഭിലാഷം എന്താ? അള്ളാഹിനെ കണ്ടുമുട്ടാന്നല്ലേ. മുഅ്മിനീങ്ങൾ നാളെ ഏറ്റവും കൂടുതൽ സ്വർഗത്തിൽ സന്തോഷിക്കുക എപ്പോഴാണ്? ആനന്ദകരമായ സുഖാനുഭൂതിയിൽ ആറാടുമ്പോഴല്ല, നല്ല ഭക്ഷണം കഴിക്കുമ്പോഴല്ല, ഹൂർലിങ്ങളോടൊത്ത് രമിക്കുമ്പോഴല്ല, എപ്പോഴാ? അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴാണ്. റബ്ബിനെ കാണുന്ന ആ സന്ദർഭം മറ്റെല്ലാ സുഖങ്ങളെയും മറക്കുമെന്നും അവന്റെ മുഅ്മിനിന്റെ മനസ്സിലെ ഏറ്റവും വലിയ ആഗ്രഹവും ഇഷ്ടവും അള്ളാഹുവിനെ കാണലാകുമെന്നും മഹാന്മാർ ഹദീസിന്റെ വെളിച്ചത്തിൽ നമ്മെ പഠിപ്പിക്കുകയാണ്. അള്ളാഹു സൗഭാഗ്യം നൽകട്ടെ, അള്ളാഹു തൗഫീഖ് നൽകട്ടെ. അല്ലേ, റബ്ബിനെ കണ്ടുമുട്ടുക. ലിസ്സായിമി ഫറഹതാനി വഫറഹതുൻ ഇൻദ ഫിത്രിഹി വഫറഹതുൻ ഇൻദ ലിഖാഇ റബ്ബിഹി. നോമ്പുകാരന്റെ സന്തോഷങ്ങളെ കുറിച്ച് പറഞ്ഞപ്പോൾ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നോമ്പുകാരന് രണ്ട് സന്തോഷങ്ങളുണ്ട്. ഒന്ന്, അവൻ നോമ്പ് തുറക്കുമ്പോഴുള്ളതാണ്. രണ്ടാമത്തേത് അള്ളാഹുവിനെ കണ്ടുമുട്ടുമ്പോഴുള്ളതാണ്. അല്ലാഹു തആല തൗഫീഖ് നൽകട്ടെ. അപ്പോ ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ, ഈ സൂറത്ത് മദനിയാണ് അല്ല മക്കിയാണ് എന്ന് രണ്ടഭിപ്രായമുണ്ട്. എന്താ മദനി എന്ന് പറഞ്ഞാൽ? നമ്മൾ മുസാഫിർ ശ്രദ്ധിച്ചിട്ടുണ്ടല്ലോ, സൂറത്തിൻ്റെ ആദ്യത്തിലുണ്ടാവും മദനിയ അല്ലെങ്കിൽ മക്കിയ എന്നുണ്ടാകും. പ്രബലമായ അഭിപ്രായ പ്രകാരം ഈ സൂറത്ത് മദനിയാണ്. മദനിയ എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് ശേഷം ഇറക്കപ്പെട്ടത്. ഹിജ്റക്ക് ശേഷം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിജ്റ വന്നതിന് ശേഷം. ഹിജ്റയുടെ മഹത്തായ ഓർമ്മകളുള്ള ദിവസമാണ്, ദിവസങ്ങളാണ് ഈ ദിവസങ്ങളൊക്കെ. അല്ലേ, മുഹറമാണ് ഹിജ്റ കലണ്ടറിലെ ആദ്യത്തെ മാസം. ഹിജ്റ തുടങ്ങിയത് ആരാണ്? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. 53-ാമത്തെ വയസ്സിലാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തിയത്. ആ വർഷം മദീനയിൽ എത്തിയത് റബീഉൽ അവ്വലിലാണ്. റബീഉൽ അവ്വൽ 12-ന് തിങ്കളാഴ്ചയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിലേക്ക് എത്തിയത്. ആ റബീഉൽ അവ്വൽ ഉൾക്കൊള്ളുന്ന ആ വർഷത്തിലെ അഥവാ ആ റബീഉൽ അവ്വലിന്റെ തൊട്ടു മുമ്പത്തെ മുഹറം അടിസ്ഥാനമാക്കിയാണ് ഹിജ്റ കലണ്ടർ ആരംഭിച്ചത്. ആ ഹിജ്റയുടെ കലണ്ടർ സ്ഥാപിച്ചത് ആരാണ്? സയ്യിദുന ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു. അപ്പോൾ പറഞ്ഞത് ആ ഹിജ്റക്ക് ശേഷം ഇറങ്ങിയതിനാണ് എന്ത് പറയുക? മദനിയായ സൂറത്ത് എന്ന് പറയുക. മക്കിയായ സൂറത്തോ? മക്കി എന്ന് പറഞ്ഞാൽ ഹിജ്റക്ക് മുമ്പ് ഇറക്കപ്പെട്ടത്. ഈ സൂറത്തിനെ സംബന്ധിച്ച് ഭൂരിപക്ഷവും പറഞ്ഞിട്ടുള്ളത് മദനിയ. കാരണം ഇവിടെ മദീനക്കാരനായ ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹുവിനോടാണ് ഇത് ഓതിക്കൊടുക്കണമെന്നുള്ള കൽപ്പന ഉള്ളത്. മനസ്സിലായി കാണും. ഉബയ്യ് ഇബ്നു കഅബ് ആരാണ്? മദീനക്കാരനാണ്, അൻസാരിയാണ് ഉബയ്യ് ഇബ്നു കഅബ് റളിയല്ലാഹു അൻഹു. ഏറ്റവും വലിയ മഹത്വമുള്ള ആളാണ് ആര്? ഉബയ്യ് റളിയല്ലാഹു അൻഹു. അതുകൊണ്ട് തന്നെ മദീനക്കാരനായ ഉബയ്യ് റളിയല്ലാഹു അൻഹുവിനോട് ഓതിക്കൊടുക്കണമെന്ന് കൽപ്പന ഉള്ളത് കൊണ്ട് ആ സൂറത്ത് എന്താണ്?
മദനിയാണ് എന്നുള്ളതിനുള്ള വലിയ തെളിവാണ് എന്ന് മഹാന്മാർ പഠിപ്പിക്കുന്നു. ഞാൻ പറയുന്നത് മനസ്സിലാകുന്നുണ്ടല്ലോ. മദനിയ എന്ന് പറഞ്ഞാൽ മദീനയിൽ ഇറങ്ങിയത് എന്നല്ല, ഹിജറക്ക് ശേഷം ഇറങ്ങിയത്, ഹിജറക്ക് ശേഷം ഇറങ്ങിയത്. ഹിജറക്ക് ഹിജറ വന്നതിന് ശേഷവും മദീനയിൽ നിന്ന് പോയിട്ടുണ്ടല്ലോ, മക്കം ഫത്ഹിന് പോയിട്ടുണ്ടല്ലോ, ഹജ്ജത്തുൽ വിദായിന് പോയിട്ടുണ്ട്, ഹജ്ജത്തുൽ വിദാ അല്ലേ, ആ സന്ദർഭത്തിലും ഖുർആൻ ഇറങ്ങിയിട്ടുണ്ട്, ആ സന്ദർഭത്തിലും ഖുർആൻ ഇറക്കപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഹിജറക്ക് ശേഷമുള്ളതിനാണ് മദനിയ എന്ന് പറയുക, ഹിജറക്ക് മുമ്പുള്ളതിനാണ് എന്ത് പറയുക, മക്കിയ എന്ന് പറയുക. അപ്പൊ നമ്മൾ പറഞ്ഞു ഈ സൂറത്ത് മദനിയാണ് എന്നുള്ളതിനാണ് എന്ത് കൂടുതൽ അഭിപ്രായമുള്ളത്. എന്നാൽ മക്കിയാണ് എന്ന് പറയുന്നവർ, എന്ന് പറയുന്ന പണ്ഡിതന്മാർ, അവർ അഭിപ്രായപ്പെടുന്നത് ഈ സൂറത്തിൽ തന്നെ വമാ ഉമിറു ഇല്ലാ ലിയഅബ്ദുല്ലാഹ മുഖ്ലിസീന ലഹുദ്ദീൻ ഹുനഫാ വയുഖീമുസ്സലാത വയൂതുസ്സകാത വദാലിക ദീനുൽ ഖയ്യിമ. നിസ്കാരം നിലനിർത്താനും സകാത്ത് കൊടുക്കാനും ഈ കാര്യങ്ങളൊക്കെ കൂടുതലും ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏത് സൂറത്തുകളിലാണ്? മക്കിയായ സൂറത്തുകളിലാണ്. അതുകൊണ്ട് തന്നെ അത് മക്കിയാണ് എന്നുള്ളതിന്, മക്കിയാണ് എന്നുള്ളതിനാണ് ബലം നൽകുന്നത് എന്നാണ് ചില പണ്ഡിതന്മാർ അഭിപ്രായപ്പെടുന്നത്. മദനിയാണ് എന്ന് പറയുന്നിടത്ത് പണ്ഡിതന്മാർ ഭൂരിപക്ഷവും നിലകൊള്ളുമ്പോൾ അവർ ഒരു അഭിപ്രായം പറഞ്ഞത് ഉബയ്യ് ഇബ്നു കഅബിനോട് ഓതിക്കൊടുക്കാൻ പറഞ്ഞ സൂറത്ത് ഇതാണ്. അതുപോലെ തന്നെ ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബ് തുടക്കത്തിൽ പറഞ്ഞു, എന്ത് അഹ്ലുൽ കിതാബിനെ പറഞ്ഞു, അഹ്ലുൽ കിതാബ്. അഹ്ലുൽ കിതാബ് കൂടുതലായും ഉണ്ടായിരുന്നത് എവിടെയാണ്? മദീനയിലാണ്. അഹ്ലുൽ കിതാബ് എന്ന് പറഞ്ഞാൽ വേദം നൽകപ്പെട്ടവർ, വേദം നൽകപ്പെട്ടവരെന്നാൽ യഹൂദികളും നസാറാക്കളും, ജൂതന്മാരും ക്രിസ്ത്യാനികളും, ജൂതന്മാരും ക്രിസ്ത്യാനികളും, അവരെ സംബന്ധിച്ചാണ് എന്ത് പറയുന്നത്? അഹ്ലുൽ കിതാബ്. ലം യകുനില്ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബൈന. ഇനി അതിന്റെ അർത്ഥങ്ങളിലേക്ക് നമുക്ക് ശ്രദ്ധിക്കാം. ലം യകുനില്ലദീന കഫറു സത്യനിഷേധികൾ ആയിട്ടില്ല. ലം യകുനില്ലദീന കഫറു സത്യനിഷേധികൾ ആയിട്ടില്ല. ഏതാണ് സത്യനിഷേധികൾ? മിൻ അഹ്ലിൽ കിതാബ് വേദം നൽകപ്പെട്ടവരായ ആളുകൾ, വൽ മുശ്രിഖീൻ ബൗദൈവാരാധകരായവർ, മുൻഫക്കീന ആ നിഷേധത്തിൽ നിന്ന് വേർപിരിഞ്ഞവരായിട്ടില്ല, സത്യനിഷേധത്തിൽ നിന്ന് വേർപിരിഞ്ഞവരായിട്ടില്ല. അവർക്ക് വ്യക്തമായ തെളിവ് വന്നെത്തുന്നത് വരെ, വ്യക്തമായ ഒരു തെളിവ് അവരിലേക്ക് വന്നെത്തുന്നത് വരെ അഹ്ലുൽ കിതാബ് വേദഗ്രന്ഥക്കാരായ ആളുകളും വേദം നൽകപ്പെട്ടവരും ബഹുദൈവാരാധകരും അവരുടെ സത്യനിഷേധത്തിൽ നിന്ന് പിന്തിരിപ്പോരുന്നവരായിട്ടില്ല. മുൻഫക്കീന വേർപിരിഞ്ഞു പോരുന്നവരായിട്ടില്ല എന്ന് പറഞ്ഞാൽ അവർ ആ നിഷേധത്തെ മാറ്റിയത് എപ്പോഴാണ്? അവർക്ക് വ്യക്തമായ തെളിവ് വന്നപ്പോഴാണ്. ബയ്യന എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? തെളിവ് എന്നാണ് അർത്ഥം. ബയ്യന എന്ന് പറഞ്ഞാൽ പ്രൂഫ്, തെളിവ്, ദൃഷ്ടാന്തം. വ്യക്തമായ തെളിവ് അവരിലേക്ക് വന്നപ്പോഴാണ് വേദഗ്രന്ഥക്കാർ അവരുടെ സത്യനിഷേധത്തിൽ നിന്ന് പിന്തിരിഞ്ഞത്, അല്ലെങ്കിൽ ബഹുദൈവാരാധകർ അവരുടെ നിഷേധത്തിൽ നിന്ന് പിന്തിരിഞ്ഞത്. മറ്റൊരർത്ഥപ്രകാരം മുശ്രിക്കീങ്ങളാവട്ടെ, അഹ്ലു കിതാബാവട്ടെ, ആ ആളുകളെ ഒന്നും അള്ളാഹു വെറുതെ പിടികൂടുകയില്ല, അവരെ വെറുതെ വിട്ടിട്ടില്ല. അവർക്കും അള്ളാഹു എന്ത് കൊടുത്തിട്ടുണ്ട്? മുന്നറിയിപ്പുകാരനെ അള്ളാഹു തആല അയച്ചിട്ടുണ്ട്. തെളിവ് അവർക്ക് അവരുടെ മുന്നിൽ സമർപ്പിച്ചിട്ടുണ്ട്. ഏതാണ് ആ തെളിവ്? റസൂലും മിനല്ലാഹ്, റസൂലും മിനല്ലാഹ്, അള്ളാഹുവിൽ നിന്നുള്ള റസൂലാണ്. അവർക്ക് മുമ്പുള്ള തെളിവ് എന്ന് പറഞ്ഞാൽ എന്താ? റസൂൽ അവരിലേക്ക് നിയോഗിതരായിട്ടുണ്ട്. റസൂലും മിനല്ലാഹി യത്ലൂ സുഹഫം മുതഹറ, ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രവൃത്തി എന്താണ്? യത്ലൂ സുഹഫം മുതഹറ, ഏറ്റവും വിശുദ്ധമായ ഏടുകൾ അവർക്ക് ഓതിക്കൊടുക്കുകയായിരുന്നു. ഏറ്റവും വിശുദ്ധമായ ആയത്തുകൾ അവർക്ക് ഓതിക്കൊടുക്കുന്ന, ഏടുകൾ ഓതിക്കൊടുക്കുന്ന അള്ളാഹുവിൽ നിന്നുള്ള റസൂൽ, ആ റസൂൽ എന്ന തെളിവ് അവർക്ക് വന്നിട്ടല്ലാതെ അവരെന്തായിട്ടില്ല? അവർ അവരുടെ സത്യനിഷേധത്തിൽ നിന്ന് പിന്തിരിഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ
അവരിലേക്ക് അല്ലാഹു വ്യക്തമായ ദൃഷ്ടാന്തമായിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവതരിപ്പിച്ചപ്പോഴാണ് അവർ വിശ്വാസികളായി മാറിയത്. മറ്റൊന്ന് അവരിൽ എല്ലാവരും വിശ്വസിച്ചിട്ടില്ലല്ലോ, ഉണ്ടോ? എല്ലാവരും വിശ്വസിച്ചിട്ടില്ല. മുശ്രിക്കീങ്ങൾ എല്ലാവരും വിശ്വാസക്കാരായിട്ടുണ്ടോ? ഇല്ല. ജൂതന്മാരെല്ലാവരും വിശ്വസിച്ചിട്ടുണ്ടോ? ഇല്ല. നസാറാക്കൾ എല്ലാവരും വിശ്വസിച്ചിട്ടില്ല. എന്നാലോ അവർ അങ്ങനെ വിശ്വസിക്കാത്ത പക്ഷം അള്ളാഹുവിന്റെ ശിക്ഷ അവർക്കുണ്ടാകും. വെറുതെയല്ല അവർക്ക് അള്ളാഹു ശിക്ഷ കൊടുക്കുന്നത്, കൃത്യമായ അവർക്കുള്ള വിവരം അള്ളാഹു കൊടുത്തതിന് ശേഷമാണ്. നേരായ വിവരം അവർക്ക് കൊടുത്തിട്ടുണ്ട്, അവരിലേക്ക് റസൂല് നിയോഗിതരായിട്ടുണ്ട്. അപ്പോൾ രണ്ട് അർത്ഥങ്ങളാണ് ഇവിടെ മുംഫക്കീൻ എന്ന പദത്തിന് മഹാന്മാരായ മുഫസ്സിറുകൾ പറഞ്ഞിട്ടുള്ളത്. ശരിക്കും ശ്രദ്ധിക്കണം, മുംഫക്കീന എന്ന് പറഞ്ഞാൽ അഥവാ ലം യകുനിൽ ലദീന കഫറു, സത്യനിഷേധികൾ ആയിട്ടില്ല. ആരാ സത്യനിഷേധികൾ? മിൻ അഹ്ലിൽ കിതാബ്, വേദം നൽകപ്പെട്ടവരായ, വൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളുമായ സത്യനിഷേധികൾ. മുംഫക്കീന, അവർ അവരുടെ നിഷേധ വിശ്വാസത്തിൽ നിന്ന് അവർ മാറിയിട്ടില്ല. ഹത്താ തഅതിയഹുൽ ബൈന, അവരിലേക്ക് വ്യക്തമായ ഒരു ദൃഷ്ടാന്തം വരുന്നതുവരെ, അല്ലെങ്കിൽ വ്യക്തമായ ഒരു തെളിവ് അവരിലേക്ക് എത്തുന്നതുവരെ. അഥവാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരിലേക്ക് എത്തിയപ്പോഴാണ് അവർ വിശ്വാസികളായത്, അല്ലെങ്കിൽ അവർ വേർതിരിഞ്ഞ് രണ്ടായി തീർന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വരവോടുകൂടെയാണ്. ഒരു വിഭാഗം വിശ്വസിച്ചു, ഒരു വിഭാഗം വിശ്വസിച്ചില്ല. വിശ്വസിക്കാത്തവർക്കും തെളിവ് ആര് തന്നെയാണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. എന്തിനുള്ള തെളിവ്? വിശ്വസിക്കാത്തവർക്ക് ഇവരെ അല്ലാഹു തആല പിടികൂടും. വിശ്വസിക്കാത്തവർ അല്ലാഹു തആല പിടികൂടും. വെറുതെ പിടികൂടുകയല്ല, എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി പഠിപ്പിച്ചു കൊടുത്തിട്ടും വിശ്വസിക്കാത്തത് കൊണ്ടാണ് അവരെ പിടികൂടുന്നത്. അതുകൊണ്ട് തന്നെ വ്യക്തമായ ദൃഷ്ടാന്തം അവരിലേക്ക് അല്ലേ. ആ വ്യക്തമായ ദൃഷ്ടാന്തം എന്ന് പറഞ്ഞാൽ റസൂലും മിനല്ലാ, അല്ലാഹുവിൽ നിന്നുള്ള റസൂലാണ്. യതുലൂ സുഹുഫം മുതഹറ, ആ റസൂൽ ഏറ്റവും വിശുദ്ധമായ, മുതഹറ എന്ന് പറഞ്ഞാൽ എന്താ, വിശുദ്ധമായ ഏടുകൾ പാരായണം ചെയ്തു കൊടുക്കുന്നു. അവർക്ക് സത്യത്തിന്റെ വർത്തമാനം അവർക്ക് പറഞ്ഞു കൊടുക്കുന്നു, ഓതിക്കൊടുക്കുന്നു എന്നർത്ഥം. ഇവിടെ അഹ്ലുൽ കിതാബ്, അഹ്ലുൽ കിതാബ് ആരാ? കിതാബ് നൽകപ്പെട്ടവർ എന്ന് പറഞ്ഞാൽ ഒന്ന് ജൂതന്മാർ മൂസാ നബി അലൈഹി സ്സലാമിന്റെ ആളുകളാണല്ലോ. മൂസാ നബിക്ക് നൽകപ്പെട്ടത് എന്താ? തൗറാത്ത്. പിന്നെ നസാറാക്കൾ, അവർക്ക് നൽകപ്പെട്ടത് എന്താണ്? ഇഞ്ചിയിലാണ്, ഈസാ നബിക്ക് അവതരിപ്പിക്കപ്പെട്ട ഇഞ്ചിയിൽ. അതാ അവരെക്കുറിച്ചാണ് അഹ്ലുൽ കിതാബ് എന്ന് ഉപയോഗിച്ചിട്ടുള്ളത്. ആ അഹ്ലുൽ കിതാബ് അവർ മദീനയിലായിരുന്നു കൂടുതലുണ്ടായിരുന്നത്. എന്നാൽ രണ്ടാമത് പറഞ്ഞവൽ മുശ്രിക്കീൻ, ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന, മുശ്രിക്കീങ്ങളോ അവർ കൂടുതലായി ഉണ്ടായിരുന്നത് എവിടെയാണ്? മക്കയിലാണ് ഉണ്ടായിരുന്നത്. രണ്ട് വിഭാഗവും ബഹുദൈവാരാധകരും അഹ്ലുൽ കിതാബും രണ്ടുപേരും എന്താണ്? സത്യനിഷേധികളാണ്. ആ സത്യനിഷേധികൾ അവരുടെ നിഷേധത്തിൽ നിന്ന് വേർപിരിഞ്ഞിട്ടില്ല. ഹത്താ തഅതിയഹുൽ ബൈന, അവർക്ക് വ്യക്തമായ തെളിവ് എത്തുന്നതുവരെ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് വ്യക്തമായൊരു ദൃഷ്ടാന്തമായിരുന്നു, ഒരു തെളിവായിരുന്നു. ഇവിടെ ആദ്യം അഹ്ലുൽ കിതാബിനെ പറഞ്ഞു. മനസ്സിലാക്കണം, മറ്റുള്ള സൂറത്തുകളെ പോലെ അല്ല, അഹ്ലുൽ കിതാബിനെ പറഞ്ഞു. കാരണം അഹ്ലുൽ കിതാബിനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് കൂടുതൽ ബോധ്യമുള്ളത്. ആരെക്കാൾ? മക്കയിലെ മുശ്രിക്കീങ്ങളെക്കാൾ കൂടുതൽ ബോധ്യമുള്ളത് ആർക്കാണ്? അഹ്ലുൽ കിതാബിനാണ്. കാരണം എന്താണ്? അവർ തൗറാത്തിലും ഇഞ്ചിയിലും ആരെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്? ആരെ സംബന്ധിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. അല്ലദീന ആതൈനാഹുമുൽ കിതാബ യഅറിഫൂനഹു കമാ യഅറിഫൂന അബ്നാഅഹും ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രിക്കീന. ഇവിടെ അഹ്ലുൽ കിതാബിനെ ആദ്യം പറയാനുള്ള കാരണം, വേദക്കാരായ ജൂതന്മാർ നസാറാക്കൾ അവരെ ആദ്യം പരാമർശിക്കാനുള്ള കാരണം എന്താ? പരിശുദ്ധ ഖുർആൻ പറയാണ്, അല്ലദീന ആതൈനാഹുമുൽ കിതാബ്, ഏത് വിഭാഗക്കാർക്കാണോ നാം കിതാബ് നൽകിയത്, വേദം നൽകിയത്, യഅരിഫൂനഹു കമാ യഅരിഫൂന അബ്നാഅഹും,
അവർക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാം. കമാ യഅരിഫൂന അബ്നാഅഹും, അവർ അവരുടെ സ്വന്തം മക്കളെ അറിയുന്നത് പോലെ അറിയാം. സ്വന്തം മക്കളെ അറിയുന്നത് പോലെ ആർക്കറിയാം? ആർക്കറിയാം? ജൂതന്മാർക്കറിയാം, നസാറാക്കൾക്കറിയാം. ആരെ അറിയാം? ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അറിയാം. അങ്ങനെ അറിയുന്നത് കൊണ്ടാണല്ലോ ജൂതന്മാരൊക്കെ മദീനയിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി ഒരുമിച്ച് കൂടിയത്. ഹിജറ വന്നപ്പോൾ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വന്നു മദീനയിലേക്ക് എത്തിയപ്പോൾ നേരത്തെ മുസ്ലിമീങ്ങളായ അല്ലേ, നേരത്തെ മുസ്ലിമായിട്ടുണ്ടല്ലോ ആര്, മദീനക്കാർ നേരത്തെ ഹിജറയ്ക്ക് മുമ്പേ മുസ്ലിമായിട്ടുണ്ട്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ എത്തുന്നതിന് 2 വർഷം മുന്നേ തന്നെ സഹാബത്ത് എവിടെ എത്തിയിട്ടുണ്ട്? മദീനയിൽ എത്തിയിട്ടുണ്ട്. അന്ന് മദീനയുടെ പേര് യസിരിബ് എന്നാണ്. പ്രധാനമായിട്ടും അന്ന് നിയോഗിതരായ സഹാബാക്കൾ ആരാണ്? മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, മുസ്അബ് ഇബ്നു ഉമൈർ റളിയല്ലാഹു അൻഹു, മഹാനായ മുസ്അബ് റളിയല്ലാഹു അൻഹു, അമ്മാർ റളിയല്ലാഹു അൻഹു, ഇവരൊക്കെ അവിടെ പ്രബോധനം നടത്തി, പ്രചരണം നടത്തി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നേരെ കാലക്കൂട്ടി അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വരുന്നുണ്ടെന്ന് അറിഞ്ഞപ്പോ അള്ളാഹുവിന്റെ ഹബീബിനെ കാണാൻ വേണ്ടിയിട്ട് അവർ തടിച്ചുകൂടിയത്, ഈത്തപ്പനയുടെ മുകളിൽ കയറി നിന്നത്, മലമുകളിൽ കയറി നിന്നത് അല്ലേ. എന്തുകൊണ്ട്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൊണ്ട് നേരത്തെ അവർ വിശ്വസിച്ചു. കൂട്ടത്തിൽ ജൂതന്മാരും ഹബീബ് റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ ചെന്നിട്ടുണ്ട്. നബി തങ്ങളെ കാണാൻ കാരണമെന്ത്? അവർ തൗറാത്തിൽ പഠിച്ചിട്ടുണ്ട്, തൗറാത്തിൽ പഠിച്ചിട്ടുണ്ട് അവസാനത്തൊരു പ്രവാചകൻ വരാനുണ്ടെന്ന്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ എല്ലാ സ്വഭാവ ഗുണങ്ങളും അവർ മനസ്സിലാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്കുള്ള ഏറ്റവും വലിയ തെളിവാണ് ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യന. ബയ്യന എന്ന് പറഞ്ഞാൽ വ്യക്തമായ തെളിവാണ്, ഒരു കലർപ്പുമില്ലാതെ വിശ്വസിക്കാൻ അവർക്ക് എല്ലാം അനുയോജ്യമായ രൂപത്തിലാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ നിയോഗിച്ചത് അല്ലേ. ഒരു ജൂതന്റെ ചരിത്രം നമ്മൾ കേട്ടിട്ടില്ലേ? സഅന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മദീനയിൽ ഒരു മജ്ലിസിൽ സഹാബാക്കളോടൊപ്പം ഇങ്ങനെ ഇരിക്കാൻ, സഹാബാക്കളോടൊപ്പം നിൽക്കാൻ, ചില അഭിപ്രായ പ്രകാരം അത് എവിടെയാണ്? മദീനയിലെ കബറിസ്ഥാൻ ബഖീൽ, മദീനയിലെ കബറിസ്ഥാനിലാണ് എന്നും അഭിപ്രായമുണ്ട്. ഏതായിരുന്നാലും അങ്ങനെ ഒരു സദസ്സിൽ നിൽക്കെ ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും സഹാബാക്കളും സിദ്ദീഖ് റളിയല്ലാഹു ഉമർ റളിയല്ലാഹു അൻഹു തുടങ്ങിയ പ്രഗൽഭരൊക്കെ ഉണ്ട്. അപ്പോൾ സയ്ദ് ഇബ്നു സഅന എന്ന ജൂതൻ, സയ്ദ് ഇബ്നു സഅന അന്ന് ജൂത പുരോഹിതനാണ്, ജൂതന്മാരുടെ വലിയ ആളാണ്, വലിയ പണ്ഡിതനാണ്. അയാൾ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്കെതിരെ ആക്രോശിക്കാൻ തുടങ്ങി. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട്, മുഹമ്മദേ നീ നീതി കാണിക്കണം, നിനക്കുള്ള കടം നീ വീട്ടുന്നില്ലേ, ബനൂ ഹാഷിമുകാർ ഇങ്ങനെ എപ്പോഴും കടം വീട്ടാത്തവരാണ് എന്ന് അങ്ങ് തട്ടിവിടുകയാണ്. ആര്? സയ്ദ് ഇബ്നു സഅന എന്ന ജൂത പുരോഹിതൻ. മനസ്സിലാക്കുന്നുണ്ടോ? സയ്ദ് ഇബ്നു സഅന എന്ന ജൂത പുരോഹിതൻ സഹാബാക്കൾക്കിടയിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിൽക്കുമ്പോഴാണ് ഈ ആക്ഷേപം ഉന്നയിക്കുന്നത്. ഏയ് മുഹമ്മദേ കടം വീട്ടിക്കോ. കാരണം എന്താ? അത് പറയാനുള്ള കാരണം, ഈ ഒരിക്കൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒരു വളരെ പാവപ്പെട്ട ഒരാൾ വന്ന് ഒരു സഹായം ആവശ്യപ്പെട്ടു. വളരെ ദയനീയമായ സ്ഥിതിയിൽ സഹായം ആവശ്യപ്പെട്ടപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് ഒന്നും കൊടുക്കാനില്ല. ആ സന്ദർഭത്തിൽ ഈ സയ്ദ് ഇബ്നു സഅന അടുത്തുണ്ടായിരുന്നു. ജൂതനായ സയ്ദ് ഇബ്നു സഅന ആരുടെ അടുത്തുണ്ടായിരുന്നു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്തുണ്ടായിരുന്നു. ആ ജൂതനോട് അല്പം പൈസ വായ്പ വാങ്ങിയിട്ട്, കടം വാങ്ങിയിട്ട് ഇയാളെ സഹായിച്ചു. ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരു നിശ്ചിത ഡേറ്റ് വെച്ചിരുന്നു, ഈ കടം വീട്ടാൻ വേണ്ടിയിട്ട് ഒരു ഡേറ്റും വെച്ചിരുന്നു. ഈ ഡേറ്റ് ആവുന്നതിന് മുമ്പ്, ഈ തീയതി ആവുന്നതിന് മുമ്പേ സയ്ദ് ഇബ്നു സഅന എന്ന ജൂതൻ വന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ശല്യപ്പെടുത്തു, എപ്പോഴും ശല്യപ്പെടുത്തും. അങ്ങനെ ഒരു സദസ്സിലും വന്നിട്ടാണ് ഈ പറയുന്നത്, കടം വീട്ടണം, കടം വീട്ടാനുള്ള സമയം ആയിട്ടില്ല. റസൂലുള്ള കടം വാങ്ങിയത് എന്തിനു വേണ്ടിയിട്ടാണ്? വേറെ ഒരാളെ നിർബന്ധ സാഹചര്യത്തിൽ സഹായിക്കാൻ വേണ്ടിയിട്ടാണ്. ഇയാൾ വന്നിങ്ങനെ ശല്യപ്പെടുത്തി, മുഹമ്മദേ കടം വീട്ടുക. ബനു ഹാഷിമുകാരുടെ സ്വഭാവം ഇത് തന്നെയാണ്,
എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ കളിയാക്കി പരിഹസിക്കുമ്പോ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്കെതിരെ ആക്രോശിക്കുന്ന ഇയാളെ ഒന്ന് പിടികൂടാൻ ഉമർ റളിയല്ലാഹു അൻഹു തീരുമാനിക്കുകയാണ്. ഉമർ റളിയല്ലാഹു അൻഹു എണീറ്റ് നിന്നിട്ട് പറഞ്ഞു, ഇദല്ലി ബി ദർബി ഉനഖി, ഞാൻ അയാളുടെ കഴുത്തിപ്പ ശരിയാക്കി തരാം, അള്ളാഹുന്റെ റസൂലെ നിങ്ങളൊന്നൊരു അനുമതി തരണം എന്ന് പറഞ്ഞു. ആര്? ഉമർ റളിയല്ലാഹു അൻഹു. കാരണം റസൂലുള്ളാഹിനോട് പറയാണ്, നീതി കാണിക്കും മുഹമ്മദെ, കടം വീട്ടണമെന്ന് പറയാൻ. ആ സമയത്ത് ഹബീബ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമർ റളിയല്ലാഹു അൻഹുവിനോട് പറഞ്ഞു, ഉമറേ, ഒരിക്കലും വികാരത്തിന് അടിമപ്പെട്ട് പ്രവർത്തിക്കരുതേ. മുർഹു ബിഹുസ്നി ത്വലബ്, നല്ല നിലക്ക് ചോദിക്കാൻ വേണ്ടി അയാളോട് പറയാ. ഉമർനീ ബിഹുസ്നിൽ അതാ, എന്നോട് കടം നല്ല നിലക്ക് വീട്ടാനും എന്നോട് നീ പറഞ്ഞാലും ഉമറേ. എന്നാര് പറഞ്ഞു? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഉമറേ, താങ്കൾ എന്നോട് കടം നേർക്ക് വീട്ടാൻ വേണ്ടി പറയാ, അയാളോട് എന്ത് പറയാ? അത് അതിൻ്റെ ആ സന്ദർഭത്തിനനുസരിച്ച് നല്ല രൂപത്തിൽ കടം ചോദി, കടം തിരിച്ചു വാങ്ങാൻ ചോദിക്കുവാൻ വേണ്ടിയും പറയുക എന്നാണ് ആര് പറയണത്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നത്. പടസോനെ, ഇത് കേട്ടപ്പോൾ സയ്ദ് ഇബ്നു സഅനയുടെ മനസ്സാകെ മാറുകയാണ്. സയ്ദ് ഇബ്നു സഅന അവിടെ നിന്ന് പ്രഖ്യാപിക്കുകയാണ്, ഒരിക്കലും യാ റസൂലല്ലാഹ, ഒരിക്കലും ഞാനിവിടെ ഒരു പണത്തിന് വേണ്ടി വന്നതല്ല, എനിക്കിപ്പോൾ പൈസയുടെ ആവശ്യമുണ്ടായിട്ട് വന്നതല്ല. ഞാൻ ഖറഅത്തു ജമീ ഔസാഫിക ഫി തൗറാത്ത്, തൗറാത്തിൽ നബിയേ അങ്ങയുടെ എല്ലാ വിശേഷണങ്ങളും ഞാൻ പഠിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട്. എല്ലാ വിശേഷണങ്ങളും എല്ലാ പ്രത്യേകതകളും അവസാന പ്രവാചകനുള്ള പ്രത്യേകതകൾ ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ട്, അതെല്ലാം നിങ്ങളിലുണ്ട്. പക്ഷെ ഒരു കാര്യം മാത്രം എനിക്ക് ബോധ്യപ്പെട്ടിട്ടില്ല, നിങ്ങൾ ദേഷ്യം പിടിക്കേണ്ട സന്ദർഭത്തിൽ ക്ഷമിക്കുന്ന ആളാണോ? ദേഷ്യം പിടിക്കേണ്ട അവസരത്തിൽ ക്ഷമ കാണിക്കുന്ന ആളാണ് എന്ന് തൗറാത്തിലുണ്ട് നബിയെ, അവസാനത്തെ പ്രവാചകനെ സംബന്ധിച്ച്. അതെനിക്ക് ബോധ്യപ്പെടാൻ വേണ്ടി മാത്രമാണ് ഞാൻ ഈ പണിയെടുത്തത്. ഒരിക്കലും എനിക്ക് പണത്തിന്റെ ആവശ്യമുണ്ടായിട്ടല്ല. റളീതു ബില്ലാഹി റബ്ബ വബിൽ ഇസ്ലാമി ദീനാ വബി മുഹമ്മദിൻ നബിയാ, അല്ലാഹുവിനെ റബ്ബായി ഞാൻ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഇസ്ലാമിനെ ദീനായി ഞാൻ സംതൃപ്തിപ്പെട്ടിരിക്കുന്നു. വബി മുഹമ്മദിൻ നബിയാ, മുഹമ്മദിനെ നബിയായിട്ട് മുഹമ്മദ് നബിയെ നബിയായിട്ട് ഞാൻ ഇതാ തൃപ്തിപ്പെട്ടിരിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. സയ്ദ് ഇബ്നു സഅന ആ സന്ദർഭത്തിൽ ഇസ്ലാം സ്വീകരിക്കുകയാണ്. കാരണമെന്ത്? തൗറാത്തിൽ ഹബീബിനെ കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ള കാര്യങ്ങൾ പൂർണ്ണമായും ബോധ്യപ്പെട്ടു. യാ റസൂലല്ലാഹ്, നിങ്ങൾ ദേഷ്യം പിടിക്കേണ്ട സന്ദർഭത്തിൽ ക്ഷമാലുവാണ് എന്നെനിക്ക് ബോധ്യപ്പെട്ടു. എനിക്ക് പണത്തിന്റെ ആവശ്യമുണ്ടായിട്ടല്ല, പണം കിട്ടാനുള്ള തിരക്ക് കൊണ്ടല്ല, അങ്ങ് ഏറ്റവും നല്ല സൽസ്വഭാവക്കാരനാണ്, അങ്ങ് ഏറ്റവും നല്ല ക്ഷമാലുവാണ് എന്നെനിക്ക് മനസ്സിലാക്കാനുള്ള പരീക്ഷണം നടത്തിയതാണ് ഞാനിതാ വിജയിച്ചിരിക്കുന്നു. അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വ അശ്ഹദു അന്നക റസൂലുള്ളാ. ജൂത പുരോഹിതനായിരുന്നു ആര്? ഈ സയ്ദ് ഇബ്നു സഅന. ഞാൻ പറഞ്ഞതെന്താ? തൗറാത്തിൽ നേരത്തെ മനസ്സിലാക്കി പഠിച്ചു വച്ചു. ആരെ സംബന്ധിച്ച്? ഹബീബിനെ സംബന്ധിച്ച്. കാര്യം കൃത്യമാണെന്ന് ബോധ്യപ്പെട്ടു. ഒരു കാര്യം മാത്രം മനസ്സിലാക്കാൻ സാധിച്ചില്ല, അത് അനുഭവത്തിലൂടെ പരീക്ഷിച്ചറിഞ്ഞു. അതിൽ ഹബീബ് വിജയിച്ചു എന്ന് മനസ്സിലാക്കിയപ്പോ സയ്ദ് ഇബ്നു സഅന ഇസ്ലാം സ്വീകരിക്കുകയാണ്. لم يكن الذين كفروا من اهل الكتاب والمشركين حتى تاتيهم المنفكين حتى تاتيهم البينة لم يكن الذين كفروا من اهل الكتاب والمشركين വേദം നൽകപ്പെട്ടവരായ ബഹുദൈവാരാധകരായ സത്യനിഷേധികൾ മുൻഫക്കീന അവർ അവരുടെ നിഷേധത്തിൽ നിന്ന് പിന്മാറുന്നവരായിട്ടില്ല. ഹത്ത തഅതിയഹുൽ ബയ്യിന അവരിലേക്ക് വ്യക്തമായ ദൃഷ്ടാന്തം ചെന്നെത്തുന്നത് വരെ. ബയ്യിനതുൻ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വമായി പറഞ്ഞതാണ്. അള്ളാഹുവിന്റെ റസൂൽ ഒരു തെളിവാണ് അല്ലേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പരിശുദ്ധ ഖുർആനെ സംബന്ധിച്ചും അള്ളാഹു പറഞ്ഞത് എന്താണ്? എന്താ പറഞ്ഞത്? ഷഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദല്ലിന്നാസി വബയ്യനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. ഷഹ്റു റമളാൻ, റമളാൻ മാസം
ശഹ്റു റമളാൻ അല്ലദീ ഉൻസില ഫീൽ ഖുർആൻ, ആ മാസത്തിലാണ് ഖുർആൻ ഇറങ്ങിയത്. ഹുദല്ലിന്നാസ്, ആ ഖുർആൻ മനുഷ്യകുലത്തിന് മുഴുവൻ മാർഗദർശനമാണ്, വഴികാട്ടിയാണ്. വബയ്യനാത്തിൻ, സുവ്യക്തമായ ദൃഷ്ടാന്തമാൻ. ബയ്യനാത്ത് പറഞ്ഞതാ വ്യക്തമായ ദൃഷ്ടാന്തമാണ്, തെളിവാണ്. ഇവിടെ റസൂലുള്ളാഹിനെ കുറിച്ച് എന്ത് പറഞ്ഞു? ബയ്യന, ഏറ്റവും വ്യക്തമായ തെളിവാണ്. ഖുർആനെ സംബന്ധിച്ചും പറഞ്ഞു, വബയ്യനാത്തിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ, സന്മാർഗദർശനത്തിനുള്ള, സത്യാസത്യ വിവേചനത്തിനുള്ള, സത്യത്തിൻ്റെയും അസത്യത്തെയും വേർതിരിച്ച് മനസ്സിലാക്കാനുള്ള ഏറ്റവും വലിയ ദൃഷ്ടാന്തവും തെളിവുമായിട്ടാണ് ഖുർആനിനെ നാം റമദാനിൽ അവതരിപ്പിച്ചത്. അതുകൊണ്ട് ഖുർആനിൻ്റെ വിശേഷണമാണ് ഇവിടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെക്കുറിച്ചും പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് വെറുതെ അങ്ങ് മുശ്രിക്കീങ്ങൾ അല്ല, മറ്റുള്ളവർക്ക് മുന്നിൽ അങ്ങ് അങ്ങ് എന്താക്കുക, ഒരു ഒരു സുപ്രഭാതത്തിൽ അങ്ങ് അടിച്ച് ഏൽപ്പിക്കുകയല്ല പരിശുദ്ധ ഇസ്ലാം ചെയ്തിട്ടുള്ളത്. വ്യക്തമായി നേരത്തെ അവർക്കറിയാം. ആർക്കറിയാം? വേദഗ്രന്ഥക്കാർക്കറിയാം. അവസാന പ്രവാചകൻ ഇന്നാലിന്ന വിശേഷണമുള്ള ആളാണ് അല്ലേ. ഒരിക്കൽ ഒരു ജൂതൻ വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുത്ത് സന്ദർശനത്തിന് വന്നു. അബ്ദുല്ലാഹി ബിൻ സലാം അറിയപ്പെട്ട ആളാണ്. അബ്ദുല്ലാഹി ബിൻ സലാം, അദ്ദേഹം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വന്നു. മദീനയിലേക്ക് വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കാണാൻ വേണ്ടി വന്നിരിക്കുമ്പോൾ കുറച്ച് വേറെ ആളുകൾ, ജൂതന്മാരിൽപ്പെട്ട കുറച്ച് ആളുകൾ തന്നെ അവർ കടന്നു വരിക. അപ്പോൾ അബ്ദുല്ലാഹി ബിൻ സലാം പറഞ്ഞു, ഞാനൊന്ന് മാറി നിൽക്കാം, ഞാനൊന്ന് മാറി നിന്നോളാം. അബ്ദുല്ലാഹി ബിൻ സലാം ഇസ്ലാം സ്വീകരിച്ചു. എന്നിട്ട് പറഞ്ഞു, ഞാനൊന്ന് മാറി നിന്നോളാം, ഈ ജൂതന്മാരുടെ വഞ്ചനാ സ്വഭാവം എങ്ങനെയാണെന്ന് നബിയെ നിങ്ങൾക്ക് മനസ്സിലാക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ജൂതന്മാർ വന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത് വന്നു. അബ്ദുല്ലാഹി ബിൻ സലാമിനെ കുറിച്ച് ചോദിക്കാൻ പറഞ്ഞിരുന്നു. അബ്ദുല്ലാഹി ബിൻ സലാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചു, അബ്ദുല്ലാഹി ബിൻ സലാം എങ്ങനെയുണ്ട്? അപ്പോൾ പറഞ്ഞു, ഞങ്ങളിൽ ഏറ്റവും ഖൈറായ ആളാണ്, ഏറ്റവും നല്ല ആളാണ് എന്ന് അവർ പറഞ്ഞു. ഖൈറുന്നാസാണ്, ഞങ്ങളുടെ കൂട്ടത്തിലെ ഏറ്റവും ഖൈറായ ആളാണ്. ഇത് പറഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ അബ്ദുല്ലാഹി ബിൻ സലാം മറഞ്ഞ ഭാഗത്ത് നിന്ന് ഇങ്ങോട്ട് പ്രത്യക്ഷപ്പെട്ടു, റസൂലുള്ളാഹിൻ്റെ അടുത്തേക്ക് വന്നു. എന്നിട്ട് പറഞ്ഞു, ഞാൻ മുസ്ലിമാണ് എന്ന ആളുകൾക്കിടയിൽ, ആ ജൂതന്മാർക്കിടയിൽ പ്രഖ്യാപിച്ചപ്പോൾ അപ്പോൾ പറഞ്ഞു, സിറുന്നാസ്, എന്ത് പറഞ്ഞു? ഈ ജനങ്ങളുടെ കൂട്ടത്തിൽ ഏറ്റവും സെറായ ആളാണെന്ന് പറഞ്ഞു. അങ്ങനെ വഞ്ചനാ സ്വഭാവമാണ് അവർക്ക്, ജൂതന്മാർക്ക് ഉണ്ടായിരുന്നത്. പിന്നെ രണ്ടാമത്തെ വിഭാഗം ആരാണ്? മുശ്രിക്കീങ്ങളാണ്. മുശ്രിക്കീങ്ങൾ എന്ന് പറഞ്ഞാൽ ബഹുദൈവാരാധകർ. അവർ കൂടുതലായി എവിടെ ഉണ്ടായിരുന്നത്? മക്കയിലാണ് ഉണ്ടായിരുന്നത്. ആ മക്ക ജീവിതത്തിലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർക്ക് മുമ്പിൽ ഏറ്റവും വലിയ മാതൃകാ പുരുഷനായിരുന്നു, അവർക്ക് സ്വീകാര്യനായിരുന്നു. വെറുതെ ഒരു പെട്ടെന്നുള്ള ഒരു വേളയിൽ ഏതെങ്കിലും ഒരാളെ അങ്ങ് ദൂതനായി നിയോഗിച്ചതല്ല, ഏറ്റവും കൂടുതൽ സ്വീകാര്യത നേടിയ ആളായിരുന്നു ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതുകൊണ്ട് ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യന. എങ്ങനെയാണ് അഹ്ലു കിതാബായ ജൂതന്മാർക്കും നസാറാക്കൾക്കും അവർക്ക് നൽകപ്പെട്ട വേദത്തിലൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നത്? അതുപോലെ തന്നെ മുശ്രിക്കീങ്ങൾക്ക് അവർക്കിടയിലുള്ള ജീവിതത്തിലൂടെ ആരെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മനസ്സിലാക്കാൻ സാധിച്ചിരുന്നു. എത്രത്തോളം ഹബീബിനെ അവർ വിളിച്ചിരുന്നത് എന്താണ്? ഹബീബിനെ അവർ വിളിച്ചിരുന്നത് പേരെന്താണ്? അൽ അമീൻ എന്നാണ്. അൽ അമീൻ എന്ന് വിശ്വസിച്ചിരുന്ന, വിശ്വസ്തൻ എന്നുള്ള പേര് വിളിക്കപ്പെട്ടിരുന്ന ആ മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകനാണെന്ന് പറയുമ്പോഴാണ് അവർ കളം മാറ്റിച്ച വിട്ടിയത്. വ്യക്തമായ ദൃഷ്ടാന്തമായിട്ടും മാതൃകയായിട്ടുമല്ലേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മുശ്രിക്കീങ്ങൾക്കിടയിൽ ജീവിച്ചത്? അബൂജഹ്ലു പോലും പറഞ്ഞിട്ടുണ്ട് എന്ത്? മാ ജറബ്ന അലൈഹി കദിബൻ ഖത്തു. ഏയ് മുഹമ്മദ് കളവ് പറയൂല, ഞങ്ങളത് പരീക്ഷിച്ചറിഞ്ഞിട്ടുണ്ട്. ഒരിക്കലും കള്ളം പറയാത്ത ആളാണ്, കളവ് പറയാത്ത ആളാണ് മുഹമ്മദ് എന്ന് ആരാ പറയണത്? അബൂജഹ്ല പറയണത്. പിന്നെ എന്താ വിശ്വസിക്കാൻ കൊള്ള പറ്റാത്തത്? ബനു ഹാഷിമുകാർക്ക് തലകുനിച്ചു കൊടുക്കാൻ എനിക്കാവൂല. എന്താ? ബനു ഹാഷിമുകാർക്ക് തലകുനിച്ചു കൊടുക്കാനാവൂല. ആര് പറഞ്ഞു? അബൂജഹ്ല് പറഞ്ഞു. ബനു ഹാഷിമാണ് ആര്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം.
നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബം ബനു ഹാഷിമാണ്. ആ ബനു ഹാഷിമുകാർ ചിലർ പറയാൻ തുടങ്ങി, ഞങ്ങളിലാണ് പ്രവാചകൻ നിയോഗിതനായത്. അത് ആർക്ക് സഹിച്ചില്ല? അബൂജഹലിന് സഹിച്ചില്ല. സ്ഥാനമാനങ്ങളും സ്ഥാനവും പ്രശസ്തിയും അത് മാത്രമാണ് അബൂജഹലിനെ ഈ വിധത്തിൽ ചിന്തിപ്പിച്ചത് എന്നാണ്. കാരണം അബൂജഹൽ പോലും പറഞ്ഞു, എന്ത് ഒരിക്കലും പുണ്യനബി മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളിൽ മുഹമ്മദിൽ ഒരിക്കലും കളവ് കണ്ടെത്താൻ സാധിച്ചിട്ടില്ല, ഒരിക്കലും സാധിച്ചിട്ടില്ല. ആ റസൂൽ എത്ര സ്വീകാര്യനായിരുന്നു എന്നുള്ളതല്ലേ മനസ്സിലാക്കേണ്ടത്. എത്രത്തോളം നുബുവത്തിന്റെ 5 വർഷം മുന്നേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്രാമത്തെ വയസ്സിലാണ് നുബുവത്ത്? 40-ാമത്തെ വയസ്സിൽ. എത്രാമത്തെ വയസ്സിലാണ് ഹിജ്റ പോകുന്നത്? 53-ാമത്തെ വയസ്സിലാണ് അല്ലെ. ഈ നുബുവത്ത് 40-ാമത്തെ വയസ്സിലാണ്. ആ നുബുവത്തിന്റെ 5 വർഷം മുന്നേ പ്രഗൽഭരുടെ അഭിപ്രായ പ്രകാരം 5 വർഷം മുന്നെയാണ് കഅബയുടെ പുനർനിർമ്മാണം ആര് നടത്തിയത്? മക്കയിലെ ഖുറൈശികൾ നടത്തിയത്. ആ പുനർനിർമ്മാണ വേളയിൽ ഹജറുൽ അസ്വദ് വെക്കേണ്ട ആ സന്ദർഭം എത്തിയപ്പോൾ അതിൽ തർക്കങ്ങളുണ്ടായി. ഹജറുൽ അസ്വദ് വെക്കേണ്ട ആ സമയമായപ്പോൾ, കഅബയുടെ നിർമ്മാണമൊക്കെ കഴിഞ്ഞു, ഇങ്ങനെ ഹജറുൽ അസ്വദ് അതിൻ്റെ യഥാർത്ഥ സ്ഥലത്ത് വെക്കണം, അതാര് വെക്കും എന്നതിന് തർക്കമായി. വ്യത്യസ്ത ഗോത്രങ്ങളാണല്ലോ, വ്യത്യസ്ത കുടുംബമാണല്ലോ, കുടുംബ മഹിമ പറയലാണ് അവർക്ക് പണി. ഏയ്, അപ്പോൾ ഓരോ കുടുംബവും തർക്കിക്കാൻ തുടങ്ങി, ഞങ്ങൾ വെക്കും, ഞങ്ങളാണ് അതിൻ്റെ അധികാരികൾ എന്ന് ഓരോരുത്തരും പറയാൻ തുടങ്ങി. അങ്ങനെ അവസാനം അവർ തീരുമാനത്തിലെത്തി. വലിയ യുദ്ധം ചെയ്യാവുന്ന രൂപത്തിലുള്ള വലിയ വക്കാണങ്ങൾ നടന്നു എന്നാണ് ചരിത്രം പഠിപ്പിക്കുന്നത്. അങ്ങനെ അവസാനം തീരുമാനത്തിലെത്തി. ഈ രാത്രി കഴിഞ്ഞ് സുബഹിയാകുമ്പോൾ ആരാണ് മസ്ജിദുൽ ഹറാമിലേക്ക് കഅബയുടെ അടുത്തേക്ക് ആദ്യം വരുന്നത്? അവരാവട്ടെ ഈ കഅബാലയത്തിൽ ഹജറുൽ അസ്വദ് പ്രതിഷ്ഠിക്കേണ്ടത്, ഹജറുൽ അസ്വദ് വെക്കേണ്ടത്. എല്ലാവരും ഒത്തുകൂടി തീരുമാനിച്ചു. തീരുമാനം അവിടെ നടപ്പിലാക്കാൻ വേണ്ടി കാത്തു നിൽക്കാൻ സുബഹിയോടടുത്ത സമയം അതാ കടന്നു വരുന്നു ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അന്ന് റസൂലുള്ളാഹിക്ക് എത്ര വയസ്സുണ്ടാകും? നുബുവത്ത് 40-ാമത്തെ വയസ്സിലാണ്. 5 വർഷം മുന്നേ എന്ന് പറയുമ്പോൾ 35 വയസ്സുണ്ടാകും. ശ്രദ്ധിക്കണം, നബി ആയിട്ടില്ല. എല്ലാവരും വലിയ ഗോത്രക്കാരെല്ലാവരും ഇങ്ങനെ കാത്തു നിൽക്കുകയാണ്. അതാ മുഹമ്മദ് കടന്നു വരുന്നു എന്ന് കണ്ടപ്പോൾ അവർക്കൊക്കെ വലിയ സന്തോഷമായി, അത്ഭുതമായി. കാരണം എന്താ? പ്രതീക്ഷിച്ച ഈ കാര്യത്തിന് ഏറ്റവും നല്ല ആളെ തന്നെ കിട്ടിയിരിക്കുന്നു. ഞാൻ മനസ്സിലാക്കണം, ഇത് പറഞ്ഞുകൊണ്ടുവരുന്ന എന്താ, റസൂലുള്ള അവർക്ക് നേരത്തെ സ്വീകാര്യനാണ്. ആ സ്വീകാര്യനാണ് അവരിലേക്ക് ആരായി വരുന്നത്? റസൂലായി വരുന്നത്. നിഷേധികളാവാൻ യാതൊരു പഴുതുമില്ലാത്ത വിധത്തിലാണ് അള്ളാഹുവിന്റെ ഹബീബിന് അവരിലേക്ക് റസൂലായിട്ട് പുണ്യ അള്ളാഹു സുബ്ഹാനഹു വതആല നിയോഗിച്ചത്. അങ്ങനെ റസൂലുള്ള വന്നപ്പോൾ അവർക്കൊക്കെ സന്തോഷമായി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തീരുമാനം പറഞ്ഞു. വലിയ തർക്കമുള്ള വിഷയമല്ലേ? റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം വലിയൊരു പുതപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു, വലിയൊരു പുതപ്പ്, വലിയൊരു വിരിപ്പ് കൊണ്ടുവരാൻ പറഞ്ഞു. എന്നിട്ട് ആ വിരിപ്പിന്റെ നടുവിൽ എന്ത് വെച്ചു? ഈ ഹജറുൽ അസ്വദ് വെച്ചു. എന്നിട്ട് വിരിപ്പിന്റെ ഓരോ തലഭാഗവും ഓരോ ഗോത്രക്കാരോട് ഒന്നിച്ച് പിടിക്കാൻ പറഞ്ഞു. തർക്കിക്കുന്ന എല്ലാവരോടും പറഞ്ഞു, നിങ്ങൾ എല്ലാവരും ഒന്നിച്ച് ഈ വിരിപ്പ് അങ്ങ് വിരിപ്പിന്റെ തലഭാഗങ്ങൾ പിടിച്ചു കഴിഞ്ഞ് അങ്ങനെ പൊക്കിയാൽ നിങ്ങൾക്കതിൻ്റെ ഗുണം എല്ലാവർക്കും ലഭിക്കുമല്ലോ. അങ്ങനെ ആ വിരിപ്പിൽ വെച്ച് അവരെല്ലാവരും ഒന്നിച്ചു കൊണ്ട് പൊന്തിക്കുകയും അതിൻ്റെ ആ സ്ഥാനത്ത് യഥാസ്ഥാനത്തെത്തിയപ്പോൾ അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ കരങ്ങളെ കൊണ്ട് ഹജറുൽ അസ്വദ് എടുത്ത് ആ യഥാർത്ഥ സ്ഥാനത്ത് പ്രതിഷ്ഠിക്കുകയും ചെയ്തു. ആ യഥാസ്ഥാനത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുത്തെ കൈകൊണ്ട് അവിടെ വെക്കുകയും ചെയ്തു. അവിടെ വലിയ പ്രശ്നം, യുദ്ധത്തിൻ്റെ വക്കോളമെത്തിയ പ്രശ്നം അവിടെ പരിഹരിച്ചു, അവസാനിച്ചു എന്നാണ് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ഹിക്മത്ത് കൊണ്ട്, ആ ബുദ്ധിവൈഭവം കൊണ്ട്, ആ നേരായ നീതിബോധത്തോടുകൂടെയുള്ള പ്രവൃത്തി കൊണ്ട് വലിയ ഒരു സംഘർഷം തന്നെ അവിടെ ഇല്ലാതായി. ഈ ഒരു ചരിത്രം നമുക്ക് പഠിപ്പിച്ചു തരുന്നത് എന്താണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നബുവ്വത്തിന് മുമ്പ് തന്നെ അവരിലേക്ക് ഏറ്റവും വലിയൊരു ദൃഷ്ടാന്തമായിട്ട് ജീവിച്ച ആളാണ്, അൽ അമീനായി നിന്ന ആളാണ്, ഏറ്റവും വലിയ സ്വീകാര്യതയുടെ, ഏറ്റവും വലിയ നീതിയുടെ വക്താവായി അവരുടെ മുമ്പിൽ നിന്ന ആളാണ് ഹബീബുന റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പിന്നെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവർക്ക് വലിയൊരു ദൃഷ്ടാന്തമാണ്. കാരണം അവർക്കിടയിൽ ജീവിച്ചപ്പോഴൊന്നും അള്ളാഹുവിന്റെ റസൂലിന് എന്തറിയില്ല, എഴുത്തും വായനയും അറിയൂല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് എഴുത്തും വായനയും അറിയൂല. എഴുത്തും വായനയും അറിയാത്ത നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഏറ്റവും സ്ഫുടമായി സംസാരിച്ചു.
ഏറ്റവും വലിയ സാഹിത്യ ഭാഷയിൽ സംസാരിച്ചു. ഇന്നഹു ഉമ്മിയുൻ അല്ലേ അന്തഖഹുല്ലാഹു ബികലാമിൻ ഫസീഹ്. അല്ലാഹുവിന്റെ റസൂൽ ഉമ്മിയാണ്. ഹുവല്ലദി ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും യത്ലു അലൈഹിം ആയാതി വയുസക്കീഹിം വയുഅല്ലിമുഹുൽ കിതാബ വൽ ഹിക്മ. ഉമ്മിയാണ് റസൂൽ, എഴുത്തും വായനയും അറിയാത്ത റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഏറ്റവും സ്ഫുടം ചെയ്ത് സംസാരിക്കുന്നത് പ്രവാചകത്തെ ലബ്ധിയോടുകൂടെ ലോകത്തെ വെല്ലുന്ന സാഹിത്യത്തിൻ്റെ മഹത്തായ ഗ്രന്ഥം പരിശുദ്ധ ഖുർആൻ അവരെ ഓതിക്കേൾപ്പിച്ച് വിസ്മയം നടത്തി ആര്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അതും അവർക്കുള്ള ബയ്യിനത്താണ്. ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. അവർക്ക് വ്യക്തമായ തെളിവ് വരുന്നത് വരെ. ആ തെളിവ് എന്താണെന്ന് തൊട്ടടുത്ത ആയത്ത് പറയുന്നു. അടുത്ത ആയത്തെന്താ ഒന്ന് ഓതട്ടെ. ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന. രണ്ടാമത്തെ ആയത്തെന്താ? റസൂലും മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ. റസൂലും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള ദൂതരാണ്. അല്ലാഹുവിൽ നിന്നുള്ള ദൂതരായിട്ട് റസൂലും മിനല്ലാഹ്. ആ റസൂൽ എന്താ ചെയ്തത്? യത്ലു, ഓതിക്കൊടുക്കുന്നു, പാരായണം ചെയ്യുന്നു. സുഹുഫൻ, ഏടുകൾ. സുഹുഫ് എന്ന് പറഞ്ഞാൽ ഏടുകൾ, മുസ്ഹഫിൻ്റെ അല്ലേ, മുസ്ഹഫയിൽ നിന്നുള്ളതാ സുഹുഫൻ, പേജുകൾ, ഏടുകൾ എന്നർത്ഥം. ഖദ് അഫ്ലഹ മൻ തസക്ക വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല ബൽ തുഅ്സിറൂന അൽഹയാത അദ്ദുനിയ വൽ ആഖിറതു ഖൈറു വഅബ്ഖ ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊല സുഹുഫി ഇബ്രാഹിമ വമൂസ. ഏത് സൂറത്താണ്? സബ്ബിഹി ഇസ്മ സൂറത്തുൽ അഅലാ. ഖദ് അഫ്ലഹ മൻ തസക്ക, വിശുദ്ധി നേടിയവരാര്? അവർ വിജയിച്ചിരിക്കുന്നു. വദക്കറ ഇസ്മ റബ്ബിഹി ഫസല്ല, ആ വിശുദ്ധിയോടുകൂടെ അള്ളാഹുവിനെ ഓർക്കുന്നവരാര്? ഫസല്ല, എന്നിട്ട് നിസ്കാരം നിർവഹിക്കുകയും ചെയ്തവരാര്? അവർ വിജയിച്ചിരിക്കുന്നു. ബൽ തുഅ്സിറൂന അൽഹയാത അദ്ദുനിയ, ഇതാണ് വിജയത്തിന്റെ മാർഗം. പക്ഷേ നിങ്ങൾ ആ വിജയത്തിന്റെ മാർഗം വിട്ടിട്ട് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് ദുനിയാവിന്റെ ജീവിതമാണ്. തുഅ്സിറൂന അൽഹയാത അദ്ദുനിയ വൽ ആഖിറതു ഖൈറും വഅബ്ഖ, ആഖിറമാണ് നിങ്ങൾക്ക് എന്നെന്നും ശേഷിക്കുന്നതും എന്നെന്നും ഉത്തമമായിട്ടുള്ളതും. വല്ലാഖിറതു ഖൈറും വഅബ്ഖ ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ, ഈ വൃത്താന്തം മുൻകഴിഞ്ഞ അമ്പിയാക്കളുടെ ഏടുകളിലൊക്കെ വിവരിക്കപ്പെട്ടതാണ്. ഇത് മുഹമ്മദ് നബിയുടെ മാത്രം വൃത്താന്തമല്ല, മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്ന സന്ദേശം മാത്രമല്ല, മുൻകഴിഞ്ഞവരൊക്കെ ഇന്ന ഹാദാ ലഫി സുഹുഫിൽ ഊലാ സുഹുഫി ഇബ്രാഹിമ വമൂസ. ഇബ്രാഹിം നബിയും മൂസാ നബി അലൈഹിസ്സലാമും അവർക്കൊക്കെ നൽകപ്പെട്ട ഏടുകളിൽ പരാമർശിക്കപ്പെട്ടത് തന്നെയാണ്, നിയമമാക്കപ്പെട്ട കാര്യങ്ങൾ തന്നെയാണ് മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും പഠിപ്പിച്ചിട്ടുള്ളത്. ലം യകുനിൽ ലദീന കഫറു മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന റസൂലും മിനല്ലാഹ്. ആ തെളിവെന്താണ്? അവരിലേക്ക് നിയോഗിക്കപ്പെട്ട തെളിവെന്താ? റസൂലാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ വിശ്വാസത്തിൻ്റെ ഏറ്റവും വലിയ അടിത്തറ എന്താണ് എന്ന് ചോദിച്ചാൽ അതിൻ്റെ മറുപടി എന്താ? ഹബീബാണ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. കാരണം ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് നമുക്ക് പരിചയപ്പെടുത്തിയത് ആരാണ്? ഹബീബുനാ റസൂലുള്ളാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. പുണ്യനബിയുടെ സ്ഥാനത്തിലെന്ന് മനസ്സിലാക്കാൻ അത് മാത്രം പോരെ, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ഒരാൾ കോടാനക്കോടി തവണ പറഞ്ഞാലും അവൻ എന്താവൂല? മുസ്ലിം ആവൂല. എന്ത് പറയാതെ? അഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. അള്ളാഹു ഹബീബിനെ സ്നേഹിക്കുന്നവരെ നമ്മൾ ഉൾപ്പെടുത്തട്ടെ. അവരൊറ്റ കാര്യം ആലോചിച്ചാൽ മതി, വേറൊന്നും ചിന്തിക്കണ്ട. പുണ്യനബി ആരാണെന്ന് മനസ്സിലാക്കാൻ, അവിടുത്തെ മഹത്വം എത്ര ഉന്നതമാണ്, ഉത്കൃഷ്ടമാണ് എന്ന് ഉൾക്കൊള്ളാൻ. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാ വഅഷ്ഹദു അന്ന മുഹമ്മദ റസൂലുള്ളാഹ്. സുഹുഫ് എന്ന് പറഞ്ഞാൽ എന്താ? അപ്പൊ ഏടുകൾ അല്ലേ. സുഹുഫ് എന്ന് പറഞ്ഞാൽ റസൂലും മിനല്ലാഹ്,
അല്ലാഹുവിൽ നിന്നുള്ള ദൂതരാണ്, അല്ലാഹുവിന്റെ റസൂലാണ്, റസൂലും മിനല്ലാ. യത്ലു ഓതിക്കൊടുക്കും. യത്ലു എന്ന് പറഞ്ഞാൽ എന്താ? തലാ യത്ലു, ഓതുക. ഓതുക വായിക്കുക എന്ന് പറഞ്ഞാൽ രണ്ടും വ്യത്യാസമുണ്ട്. അറബിയിൽ ഖറഅ എന്ന് പറയും, ഓതുക വായിക്കുക എന്നല്ല അല്ലേ. വായിക്കുക ഓതുക രണ്ടിനും പറയും എന്ത്? ഖറഅ. ഖുർആൻ എന്ന് പറഞ്ഞാൽ എന്താ? വായിക്കപ്പെടുന്നത് എന്നാണ്, വായിക്കപ്പെടുന്നത് എന്നാണ് ഖറഅ എന്ന് പറഞ്ഞാൽ. ഖറഅ എന്നുള്ള പദം, ഇഖ്റാ വായിക്കുക, ഖറഅ എന്നുള്ള പദം, ഒരു ഹർഫ് വായിച്ചാലും അതിനെന്ത് പറയാം? ഖറഅ. ഒരു അക്ഷരം വായിച്ചാലും എന്ത് പറയാം? ഖറഅ എന്ന് പറയാം. ഒന്നിൽ കൂടുതൽ വായിച്ചാലും എന്ത് പറയാം? ഖറഅ എന്ന് പറയാം. മനസ്സിലാകുന്നില്ലേ? അതിൻ്റെ അർത്ഥം അറിയില്ലേ? ഇഖ്റാ എന്താ അർത്ഥം? ഇഖ്റാ നിങ്ങൾ വായിക്കുക. ഇഖ്റാ ബിസ്മി റബ്ബികല്ലദീ ഖലഖ്. എന്നാൽ തലാ യത്ലു എന്ന് പറഞ്ഞാൽ പാരായണം ചെയ്യുക, നമുക്ക് മലയാളത്തിൽ പറയാം. ഓതുക എന്ന് പറഞ്ഞാൽ ഓതിക്കൊടുക്ക, പാരായണം ചെയ്യുക എന്ന് പറഞ്ഞാലോ? ഒരു ഹർഫ് പറഞ്ഞതിന് എന്ത് പറയില്ല? പാരായണം എന്ന് പറയില്ല. കൂടുതൽ ഓതിക്കൊടുക്കണേന് എന്ത് പറയാ? ഏയ്, ഒരു ഹർഫിനേക്കാൾ കൂടുതൽ ഒരു ആശയം കൊടുക്കുന്നതിനാണ് എന്ത് പറയാ? പാരായണം എന്ന് പറയാ. മനസ്സിലാകുന്നുണ്ടാകും. ഏ, അപ്പോ ഇവിടെ യത്ലു അലൈഹിം ആയാതി വല്ലദീ ബഅസ ഫിൽ ഉമ്മിയീന റസൂലൻ മിൻഹും. യത്ലു അലൈഹിം ആയാതി, അവന്റെ ദൃഷ്ടാന്തങ്ങൾ ഓതിക്കൊടുക്കുന്ന റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പോൾ റസൂലും മിനല്ലാഹ്, റസൂലും മിനല്ലാഹ്, അല്ലാഹുവിൽ നിന്നുള്ള റസൂലാൻ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. യത്ലു സുഹുഫൻ മുതഹ്ഹറ, അവർക്ക് ഓതിക്കൊടുക്കുന്നു ഏറ്റവും വിശുദ്ധമായ വിശുദ്ധമായ ഏടുകൾ ഓതിക്കൊടുക്കുന്നു. ഫീഹാ കുതുബുൻ ഖയ്യിമ, ആ ഏടുകളിൽ എന്തുണ്ട്? ഹൃജുവായ വളച്ചുകെട്ടില്ലാത്ത മതവിധികളുണ്ട്. ഫീഹാ കുതുബുൻ ഖയ്യിമ, ഫീഹാ കുതുബുൻ ഖയ്യിമ, ആ ഏടുകളിൽ എന്തുണ്ട്? അപ്പൊ ഏടുകൾ എന്ന് പറഞ്ഞാൽ മുസാഫ് എന്ന് പറയാം. കുത്തുബ് എന്ന് പറഞ്ഞാൽ ആ മുസാഫിലുള്ള ഖുർആൻ എന്ന് നമുക്ക് പറയാം. ഫീഹാ കുതുബുൻ ഖയ്യിമ, ആ കുത്തുബ് കൊണ്ട് ഉദ്ദേശിക്കപ്പെട്ടതോ നിയമങ്ങളാൻ. ഫീഹാ കുതുബുൻ ഖയ്യിമ, നേരായ ഹൃജുവായ വിഷയങ്ങൾ വളച്ചുകെട്ടില്ലാത്ത മതവിധികൾ, അത് പരാമർശിക്കപ്പെട്ടിട്ടുള്ള പരിശുദ്ധമായ ഖുർആനാണ് ആ ഏടുകളിലുള്ളത്. ആ ഏടുകൾ അവർക്ക് ഓതിക്കൊടുക്കുന്ന റസൂലാണ്, അവർക്ക് വന്നിട്ടുള്ള തെളിവായിട്ട് ബയ്യനത്തായിട്ടുള്ള റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യന റസൂലും മിനല്ലാഹ്, റസൂലും മിനല്ലാഹ്. മുശ്രിക്കീങ്ങളുടെ മുന്നിൽ, അഹ്ലു കിതാബിന്റെ മുന്നിൽ അവരിലേക്ക് നിയോഗിക്കപ്പെട്ട തെളിവ് റസൂലും മിനല്ലാ, അല്ലാഹുവിൽ നിന്നുള്ള റസൂലാൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മൾ പറഞ്ഞല്ലോ, ഉമ്മിയാണ്, എഴുത്തും വായനയും അറിയില്ല. എന്നാൽ അവരാണ് ലോകത്തെ വിസ്മയിച്ചപ്പിച്ച രൂപത്തിലുള്ള സാഹിത്യം പറഞ്ഞത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലെ, ഹിജ്റ പോകുന്ന വേളയിൽ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ കൂടെ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പുറപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ പിന്നാലെ കൂടി ശത്രുക്കൾ നബി തങ്ങളെ തലയെറുക്കാൻ വേണ്ടി ഇറങ്ങിപ്പുറപ്പെട്ട ഖുറൈശികൾ അല്ലേ, അവരിങ്ങനെ വീട് വീടാന്തരം അന്വേഷിച്ചു എന്നാ. വീട് വീടാന്തരം അന്വേഷിക്കുമ്പോൾ, കാരണം ഏത് വഴിയിലൂടെ പോകണം പോയതെന്ന് മനസ്സിലാക്കണ്ടേ, അങ്ങനെ ചില വീടുകളിൽ നിന്നുള്ള വിവരം കിട്ടി. ആ ഏറ്റവും നല്ല സ്ഫുടം ചെയ്ത് സംസാരിക്കുന്ന, സൗന്ദര്യം തുടിക്കുന്ന ഒരാളാണ് ഇതിലൂടെ പോയത്. അവർ ചോദിച്ചതന്നേതായിരുന്നു എന്നാ, ശത്രുക്കൾ ചോദിച്ചു തന്നെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഈ വിശേഷണങ്ങളാണ്. അപ്പോൾ വീടുകളിൽ നിന്ന് ആളുകൾ പറഞ്ഞു, വെള്ളം കുടിച്ച സ്ഥലങ്ങളുണ്ടായിരുന്നു നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ, സിദ്ദീഖ് റളിയല്ലാഹു അൻഹു. ഏയ്, അപ്പോൾ ആ വീട്ടുകാർ കണ്ട റസൂലുള്ളാഹി തിരുമേനിയെയും സഹാബത്തിനെയും സിദ്ദീഖ് റളിയല്ലാഹു അൻഹു കണ്ടവർ പറഞ്ഞു, എന്ത് ഇന്നാലിൻ്റെ വിശേഷണം? അവരൊക്കെ പറഞ്ഞു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹത്വവും ആ മഹത്തായ സൗന്ദര്യവും അവിടുത്തെ സംസാരത്തിൻ്റെ സ്ഫുടതയും. ഏയ്, അത്ര വലിയ ആകർഷണീയത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സംസാരത്തിനുണ്ടായിരുന്നു. ആരാണ് റസൂൽ? എഴുത്തും വായനയും അറിയാത്ത ഉമ്മിയായിരുന്നു എന്നുകൂടെ മനസ്സിലാക്കണം. ആ ഉമ്മിയായി ജീവിച്ച റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഇത്ര വലിയ കഴിവും മഹത്വവും നൽകുമ്പോൾ അത് തന്നെ ധാരാളമാണ് മുശ്രിക്കീങ്ങൾക്ക്. ഇത് സാധാരണ മനുഷ്യനല്ല, ഇത് സാധാരണ ഞങ്ങൾക്കിടയിൽ ജീവിക്കുന്ന ആളല്ല, മറിച്ച് അള്ളാഹുവിൻ്റെ മഹത്തായ ഔന്നത്യവും മഹത്തായ സ്ഥാനവും നേടി റസൂലായി നിയോഗിക്കപ്പെട്ടവരാണെന്ന് മനസ്സിലാക്കാൻ ഏറ്റവും വലിയ തെളിവ് തന്നെ അവരുടെ മുന്നിലുള്ള ഈ ജീവിതം ഉണ്ട്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതമുണ്ട് എന്നവർ മനസ്സിലാക്കിയില്ല. അള്ളാഹു തആല നാഫിയായാലും നമുക്ക് വർദ്ധിപ്പിച്ചു തരട്ടെ. ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്, സമയം വൈകിയല്ലോ, ചില സൗണ്ട് പ്രോബ്ലം ഉണ്ടായതുകൊണ്ട് കുറച്ച് സമയം നമുക്ക് വൈകി. മനസ്സിലാകുന്നുണ്ടോ പറയണത് അല്ലേ?
എന്തെങ്കിലും മനസ്സിലായിട്ടുണ്ടോ? അല്ലാഹു തൗഫീഖ് നൽകട്ടെ. ലം യകുനി ഒന്ന് ഓതിക്കോട്ടെ. ലം യകുനി ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബൈന റസൂല മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ ഫീഹ കുതുബ ഖയ്യിമ ഫീഹ കുതുബ ഖയ്യിമ. നമ്മൾ അവിടെ വെച്ച് നിർത്താം. ഫീഹ ആ സുഹഫിലുണ്ട്, ആ ഏടുകളിലുണ്ട്. കുതുബൻ എഴുതപ്പെട്ടവ. ഖയ്യിമ എന്താ? ഖയ്യിമ എന്ന് പറഞ്ഞാൽ എന്താ? വളച്ചുകെട്ടില്ലാത്ത, വക്രതയില്ലാത്ത, നേരായ നിയമാവലികൾ, നേരായ മതവിധികൾ. പരിശുദ്ധ ഖുർആൻ ഇന്നും ഏറ്റവും പ്രസക്തമായി നിലകൊള്ളുന്നു. ലോകത്ത് എല്ലാവിധത്തിലും പീഡനങ്ങളും വിഷമങ്ങളും മുസ്ലിമീങ്ങൾക്കാണ്. 6.5 കോടിയാണ് അഭയാർത്ഥികൾ. അതിൽ ഭൂരിപക്ഷവും ആരാണ്? മുസ്ലിമീങ്ങളാണ്. ഇങ്ങനെയൊക്കെയുള്ള ചിത്രമാണെങ്കിലും പാശ്ചാത്യ നാടുകളിലൊക്കെ പരിശുദ്ധ ഖുർആൻ പഠിക്കാനും ഇസ്ലാം സ്വീകരിക്കാനും ആളുകൾ വലിയ തോതിൽ മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വതആല യഥാർത്ഥ മുഅ്മിനീങ്ങളിൽ നമ്മളെ ഉൾപ്പെടുത്തട്ടെ. ഞാൻ അവസാനിപ്പിക്കുകയാണ്. നേരത്തെ സൂചിപ്പിച്ചല്ലോ, പരിശുദ്ധമായ ഹിജ്റയുടെ സന്ദേശം നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ട മുഹറം മാസത്തിലാണുള്ളത്. ഞാൻ ആ ചരിത്രം മുഴുവനായി ഒന്നും പറയുകയല്ല, അതിനുള്ള സന്ദർഭവുമല്ല. ഈ മുഹറം മാസത്തെ നമ്മൾ ബഹുമാനിക്കണം, ആദരിക്കണം. എന്നാൽ ചെറിയ തെറ്റായ ചില ധാരണകൾ, മുഹറം 1 മുതൽ 10 വരെ ഒന്നും ചെയ്യാൻ പാടില്ല അല്ലേ? ഒന്നും ചെയ്യാൻ പാടില്ല. ഒരു ഒരു വീട്ടിൽ എന്തെങ്കിലും പരിപാടിയൊക്കെ ഉണ്ടെങ്കിൽ അത് പാടില്ല എന്ന് പറയുന്നത് ഒരിക്കലും നമ്മുടെ അടിസ്ഥാനപരമായ വിശ്വാസത്തോട് യോജിച്ചതല്ല. പാടില്ല എന്നല്ല, നമ്മളൊക്കെ മഹാന്മാർ അന്നത്തെ ദിവസത്തെ നോമ്പ് കൊണ്ട് സജീവമാക്കേണ്ടതാണ്. അക്കാരണത്താൽ നീട്ടിവെച്ചിട്ടുണ്ടാവാം. മനസ്സിലായല്ലോ. ഇസ്ലാമിൽ മോശപ്പെട്ട സമയമോ മോശപ്പെട്ട ദിവസമോ ഇല്ല. മനസ്സിലാക്കണം, മോശപ്പെട്ട സമയമോ മോശപ്പെട്ട ദിവസമോ ഇല്ല. ഒരിക്കലും ഒരു സമയത്തെയോ ഒരു ദിവസത്തെയോ നമ്മൾ ശപിക്കാൻ പാടില്ല. പക്ഷേ എന്തുണ്ട്? ചില ദിവസങ്ങൾക്ക് മറ്റു ചില ദിവസങ്ങളേക്കാൾ ശ്രേഷ്ഠതയുണ്ട്. ചില സമയങ്ങൾക്ക് മറ്റു ചില സമയങ്ങളേക്കാൾ ഫളുണ്ട്. ഒരു സമയത്തിന് ശ്രേഷ്ഠത ഉണ്ട് എന്ന് കരുതിയിട്ട് മറ്റേ സമയം മോശമാണ് എന്ന് നമ്മൾ ഒരിക്കലും ധരിച്ചു പോകരുത്. അവിടെയാണ് ഒരു വിഷയം ചെയ്യാൻ വേണ്ടിയിട്ട് വൈകുന്നേരവും നമുക്ക് സാധിക്കും, രാവിലെയും സാധിക്കും. ഇപ്പോൾ വീട് കൂടിയിരിക്കുകയാണ് ഒക്കെ അർജൻ്റാണ്. അപ്പോൾ ഒരു ദിവസം നിശ്ചയിച്ചു, അന്ന് ഒരു സമയം ഒന്ന് വൈകുന്നേരവും നമുക്ക് പറ്റും, പിന്നെ പിറ്റേ ദിവസം രാവിലെയും പറ്റും. അപ്പോൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് ഏതാ? രാവിലെയാണ്. കാരണം എന്താണ്? രാവിലെ പ്രഭാത സമയത്ത് നല്ല കാര്യങ്ങൾ ചെയ്യുന്നതിന് എൻ്റെ ഉമ്മത്തിന് ബർക്കത്തുണ്ട് എന്ന് ആര് പറഞ്ഞിട്ടുണ്ട്? ഹബീബുന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം എന്ന് കരുതിയിട്ട് ഇയാൾക്ക് അന്ന് രാത്രി തന്നെ ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുത്തിട്ട് ഗൾഫിലേക്ക് പോകണം. അങ്ങനെയുള്ള ആളാണ് വീട് കുടികൂടാൻ വേണ്ടിയിട്ട്, കുടിയിരിക്കലിന് വേണ്ടിയിട്ട് എന്ത് പിന്നെ സമയം കാണുന്നത്. അപ്പോൾ അയാൾ വൈകുന്നേരം അത് തീരുമാനിച്ച് ചെയ്തു എന്ന് കരുതിയിട്ട് എന്തല്ല, അത് മോശമല്ല, അതിനേക്കാൾ ശ്രേഷ്ഠമായ സമയം തിരഞ്ഞെടുത്തില്ല എന്നേ ഉള്ളൂ. ഞാൻ പറയുന്നത് മനസ്സിലാവുന്നുണ്ടാവും. ഈ വൈകുന്നേരം ചെയ്ത് തീർക്കാൻ പറ്റുള്ളൂ എങ്കിൽ അത് ചെയ്യാം. അതുപോലെ മുഹറം 1, 10 ഇടയിലാണ് ഒരു അനിവാര്യമായ കാര്യം ചെയ്യേണ്ടത് വന്നത് എങ്കിൽ ചെയ്യാം. പക്ഷേ എന്താണ്, നോമ്പൊക്കെ നോൽക്കേണ്ട ദിവസമാണ് എന്നുള്ള നിലയിൽ അത് മാറ്റിവെക്കാൻ സാധിക്കുമെങ്കിൽ ആ ഉത്തമമായ കാര്യമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അല്ലാതെ ഒരു സമയത്തെയോ ഒരു കാലത്തെയോ ഒരു ദിവസത്തെയോ നമ്മൾ മോശപ്പെടുത്തരുത്. ലാ തസ്ബുദ്ദഹർ, നിങ്ങൾ കാലത്തെ ചീത്ത വിളിക്കരുത്. ഇന്നമാ അനദ്ദഹർ, നിശ്ചയം ഞാനാണ് കാലമെന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഒരു ഖുദ്സിയായ ഹദീസിലൂടെ നമ്മെ പഠിപ്പിക്കുന്നു. ഇന്നമാ അനദ്ദഹർ, ഞാനാണ് കാലം. അതുകൊണ്ട് കാലത്തെ ഒരിക്കലും ചീത്ത വിളിക്കരുത്. ഞാൻ പറഞ്ഞ മനസ്സിലായിട്ടുണ്ടോ? നമുക്ക് അങ്ങനെ വെറുതെ തെറ്റിദ്ധാരണകൾ ഉണ്ടാക്കുന്ന ചില വിഷയങ്ങളുണ്ട്, അത് നമ്മൾ മാറ്റി നിർത്തണം. ഫളുള്ള സമയം, വെള്ളിയാഴ്ചക്ക് ഒരുപാട് ശ്രേഷ്ഠതല്ലേ ഉണ്ടല്ലോ. മറ്റെല്ലാ ദിവസങ്ങളെക്കാളും ശ്രേഷ്ഠതയുള്ള സയ്യിദുൽ അയ്യാമാണ് ഏത്? വെള്ളിയാഴ്ച. അതുകൊണ്ട് വ്യാഴാഴ്ച ഒന്നും ചെയ്യാൻ പാടില്ല എന്നാണോ? അല്ല, വ്യാഴാഴ്ചക്കും ഫളുണ്ട്, പക്ഷേ എത്ര ശ്രേഷ്ഠത ഇല്ല. വെള്ളിയാഴ്ചയുടെ ശ്രേഷ്ഠത ഇല്ല. അല്ലാഹു തആല നല്ലതിനെ നല്ലതായി മനസ്സിലാക്കാനും ഹക്കിനെ ഹക്കായി ഉൾക്കൊള്ളാനും ബാത്തിലിനെ ബാത്തിലായി തള്ളാനുമുള്ള തൗഫീഖ് അല്ലാഹു തആല പ്രദാനം ചെയ്യട്ടെ. റബ്ബെ, ഞങ്ങളുടെ ഒരുമിച്ച് കൂടെ സ്വീകരിക്കണം തമ്പുരാനെ. ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവരുണ്ട്, അവരുടെ മുറാദുകളൊക്കെ നീ ഹാസിലാക്കണം തമ്പുരാനെ. അള്ളാഹുവെ നാഫിയായ ഇൽമു വർദ്ധിപ്പിക്കണേ. അള്ളാഹ്, പഠിച്ചവനെ ഞങ്ങൾ പറഞ്ഞതിൽ വല്ല വിവരക്കേടും വന്നു പോയിട്ടുണ്ടെങ്കിൽ നീ പുറത്തു തരണേ അള്ളാഹ്.
നീ പൊറുക്കണേ അല്ലാ. പഠിച്ചവനെ ഖുർആനെ ഏറ്റവും കൂടുതൽ ഉൾക്കൊള്ളാനും സ്നേഹിക്കാനും അല്ലാഹു നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഹബീബ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഞങ്ങളുടെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന യഥാർത്ഥ ഈമാനുള്ളവരുടെ സ്വഭാവം ഞങ്ങൾക്ക് നീ പ്രദാനം ചെയ്യണേ തമ്പുരാന്. അള്ളാഹുവെ, ലോകത്ത് മുസ്ലിമീങ്ങൾ വളരെ വിഷമത്തിലും പ്രയാസത്തിലുമാണ്. അള്ളാഹുവെ, അവരെ നീ രക്ഷപ്പെടുത്തണേ തമ്പുരാന്. ശത്രുക്കൾ മെനയുന്ന സകല കുതന്ത്രങ്ങളും അവരിലേക്ക് തന്നെ നീ തിരിച്ചെത്തിക്കണേ തമ്പുരാന്. അള്ളാഹുവെ, ഞങ്ങളുടെ ഈ ദേശത്ത് ഉയർന്നു വരുന്ന ഈ മഹത്തായ സമുച്ചയം ദീനി സ്ഥാപനം റബ്ബേ നിന്റെ പൊരുത്തത്തിലാക്കി തരണേ തമ്പുരാന്. ഇതിനുവേണ്ടി പ്രവർത്തിക്കുന്നവരുണ്ട്, ധാരാളം ആളുകളുണ്ട്. അള്ളാഹുവെ, നീ അവർക്കെല്ലാം ഖൈർ നൽകണ. അള്ളാ, ഞങ്ങൾക്ക് ഇതിനെല്ലാം പ്രചോദനമായി വഴികാട്ടിയായി നിൽക്കുന്ന ഞങ്ങളുടെ ശേഖുന ഉസ്താദ്, അള്ളാഹുവെ നാഥ, നീ അവർക്ക് ദീർഘായുസ്സും ആഫിയത്തും കൊടുക്കണേ തമ്പുരാൻ. ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അള്ളാ. ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അള്ളാ. അള്ളാഹുവെ, അള്ളാഹുവെ, ഇവിടുത്തെ എല്ലാ ദീനീ ദേവാ പ്രവർത്തനങ്ങളും അവർക്ക് കൂടുതൽ സന്തോഷം കൊടുക്കുന്നതാക്കണേ തമ്പുരാന്. അള്ളാഹുവെ, സന്തോഷം നൽകുന്നതാക്കണേ തമ്പുരാന്. പഠിച്ചവനെ ഇവിടെ തുടക്കം കുറിച്ചിട്ടുള്ള മഹത്തായ ഉപരിപഠന കോഴ്സ്, അതിൽ പഠിക്കുന്ന പഠിതാക്കളായി വന്നിട്ടുള്ള വന്യരായ ഉസ്താദുമാർ, അതിന് നേതൃത്വം കൊടുത്ത് അധ്യാപനം നടത്തുന്ന ഉസ്താദുമാർ, അതിനുവേണ്ടി ഓടി നടക്കുന്ന ഒരുപാട് പ്രവർത്തകന്മാർ, അള്ളാഹു നീ എല്ലാവർക്കും ഖൈർ നൽകണ തമ്പുരാന്. ഇതെല്ലാം നടന്നു വരുന്നതിൽ ഒരുപാട് ഉദാരമതികളുടെ ഈ ദേശക്കാരായ, മറ്റു ദേശക്കാരായ, വിദേശത്ത് ജോലി ചെയ്യുന്നവരായ ഒരുപാട് ഉദാരമതികളായ സാധുക്കളായ സഹോദരങ്ങളുടെ, സഹോദരിമാരുടെ സഹായങ്ങളുണ്ട് നാഥ. റബ്ബേ, നീ സ്വീകരിക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അർഹമായ പ്രതിഫലം കൊടുക്കണേ അല്ലാ. അള്ളാഹുവെ, ഞങ്ങൾ പരിശുദ്ധമായ മുഹറം മാസത്തിലാണ്. ഞങ്ങളിൽ നിന്ന് ഒരു ആയുസ്, ഒരു വയസ്സ് നീങ്ങിപ്പോയി തമ്പുരാനെ. റബ്ബേ, ഞങ്ങളിൽ നിന്ന് വന്ന തെറ്റുകൾ നീ പൊറുക്കണേ അല്ലാ. ഞങ്ങളുടെ നന്മകൾ കൂടുതൽ ദരജ ഉയർത്തി നീ സ്വീകരിക്കണേ തമ്പുരാനെ. ഇനിയുള്ള കാലം റബ്ബേ, നിന്റെ പൊരുത്തത്തിലായി ജീവിക്കുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ചേർക്കണേ തമ്പുരാനെ. അള്ളാഹുവേ, അള്ളാഹുവേ, ഈമാനുള്ള മുത്തഖീങ്ങളിൽ അവസാനം ആഖിബത്ത് നന്നായി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ചൊല്ലി മരിക്കുന്നവരിൽ ഈ സാധുക്കളെ ഉൾപ്പെടുത്തണേ തമ്പുരാനെ. അള്ളാഹുവേ, ഞങ്ങളിൽ പലരും രോഗികളാണ്, ഞങ്ങളുമായി ബന്ധപ്പെട്ടവർ പലരും രോഗികളാണ്. നീ ശിഫാ നൽകു തമ്പുരാനെ, ആഫിയത്ത് നൽകു തമ്പുരാനെ, ആരോഗ്യം നൽകു തമ്പുരാനെ. റബ്ബന ആതിന ഫിദ്ദുനിയ ഹസന وفي الآخرة حسنة وقنا عذاب النار ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا أرحم الراحمين باقي صلى الله على محمد صلى الله عليه وسلم صلى الله على